അതായത് ഈ വീഡിയോ എടുക്കുന്ന അവസാനം തൊട്ട് തലേ ദിവസമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഗേറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്വർഗം. അസർവ എന്നുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ സീംലെസ് ആയിട്ടുള്ള ആ ഒരു കാഴ്ച തന്നുകൊണ്ടുള്ള ചെയ്തു. ഗ്രീൻ ബ്ലാക്ക് എന്നുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ മാത്രമേ ഡബിൾ ഹൈറ്റ് ഫീൽ നമുക്ക് ചെയ്യത്തുള്ളൂ. അത് ഇത് അപ്പർ ലിവിങ് ഏരിയ ആണ്. ബ്ലാക്ക് ഗ്രേയ് സിയർ ദൂരെയാണ് കാണുമ്പോൾ എൻ്റെ ആംബിയൻസ് കിട്ടും. നമസ്കാരം. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. കാരണം ഇന്ന് നമ്മുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ, അതായത് ഈ വീഡിയോ എടുക്കുന്ന അവസാനം തൊട്ട് തലേ ദിവസമാണ്. പക്ഷേ അന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വളരെ വലിയ സന്തോഷം. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മുഖവരുകളൊന്നും തന്നെയില്ല, എൻ്റെ വീടാണ്, അല്ലെ ഞങ്ങളുടെ വീടാണ്, ആനന്ദം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്സ് ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ്. എന്നൊരു ഫോർമാലിറ്റി പോലും ഇല്ലാതെ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മളെ ഇപ്പം ഞാനിത് പറയുമ്പോഴത്തേക്ക് എനിക്കൊരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ ഒരു എന്താ പറയുന്നത് ഈ പറയാൻ പോകുന്ന കാര്യമായിട്ട്. അതായത് നമ്മൾ ഒരു വീട് വയ്ക്കുന്നവർക്ക് ഒരുപക്ഷെ കുറച്ചേറെ ഇൻസ്പിറേഷൻ ആയിരിക്കും. അതുകൊണ്ട് പറയുന്ന ഒന്ന് മാത്രമാണ്. നമ്മൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ എന്താ പറയുന്നത് ആഗ്രഹിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മളെ തേടിയത് അല്ലെ നമുക്ക് വേണ്ടി ലോകം നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്ന നമ്മുടെ ആൽക്കമിസ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നൊക്കെ ഒരു പക്ഷേ ഒരുവിധപ്പെട്ട മലയാളികളും അല്ലെങ്കിൽ വേൾഡിലുള്ള എല്ലാ മനുഷ്യരും വായിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വീടിൻ്റെ കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക ഒറ്റമുറി ഒരു വാടക വീട്ടിൽ നിന്ന് ഒറ്റമുറി അടുക്കളയുള്ള ഒരു വാടക വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഭാര്യയും അന്ന് എൻ്റെ മകൾക്ക് ഒരു വയസ്സാണ്. അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ 2015 ഒരു കൊച്ചു വീട്, 700 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ വീട്, 2 സെൻറ്റ് സെല്ല്. അതിന് മുറ്റമില്ല, ഇറങ്ങുന്നത് നമ്മുടെ പഞ്ചായത്ത് റോഡിലേക്കാണ്. അവിടെ 2 മുറിയും അടുക്കളയും ഉണ്ടായിരുന്നു. ഞങ്ങളെ സമയത്തുള്ള അതൊരു ലക്ഷറി ആയിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ കാണുന്ന 12.5 സെൻറ്റ് സ്ഥലം പുതുപ്പള്ളി നാരകത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വാങ്ങിക്കുകയും അതിന് അവിടെ നമ്മൾ 2230 സ്ക്വയർ ഫീറ്റുള്ള 3 BHK ഉള്ള എന്താ പറയുന്നത് എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ വൈഫിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൾട്രാ ലക്ഷറിയാണ് എന്ന് വേണം പറയാനായിട്ട്. അത്ര എന്താ പറയുന്നത് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് കാണിക്കുന്നതിൽ, നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യം പറയുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് സ്വാഗതം ചെയ്യുമ്പോഴത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്, അനുഗ്രഹമാണ്, നിങ്ങളുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ടാണ് ഇതിന് പിന്നിലുള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമുക്ക് നമ്മുടെ മതിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മതിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഞങ്ങളുടെ ലൈവ് കണ്ടവർക്കറിയാം, ഫസ്റ്റ് നമ്മുടെ ലൈവ് കണ്ടവർക്കറിയാം, ഇതൊരു ഹാർഡ് ടെറൈൻ ആയിരുന്നു. അതായത് ഒരു സ്ലോപ്പി ആയിട്ടിരിക്കുന്ന ടെറൈൻ ആയിരുന്നു. ഇത് നമ്മൾ വൃത്തിയായിട്ട് അത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്കിതിന് ശേഷം പറയാം. അതിനകത്തുള്ള റബിള് ഇത് ഫുള്ള് വർക്ക്, വീടും ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ മതിലൊക്കെ ചെയ്തിരിക്കുന്ന റബിൾ വർക്കാണ്, കരിങ്കല് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള കരിങ്കല് മുഴുവൻ കിട്ടിയത് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു ഒരു സിമിട്രി നിങ്ങൾ കണ്ടുവല്ലോ, ഒരു ബോക്സി ടൈപ്പിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു ബോക്സ് എലവേഷൻ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എടുത്തിരിക്കുന്ന ഓരോ എലമെൻസിലും ഞങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവിടെ ആ ഒരു ഗ്രേ ടൈപ്പ് MS പൈപ്പ് കൊണ്ട് നമ്മളൊരു വെർട്ടിക്കൽ പ്രകോള പോലെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. അതേ കളർ അതേ വെർട്ടിക്കൽ ലൈൻസാണ് നമ്മളെവിടെ ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞ ഗേറ്റിൽ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. ആ ഗേറ്റിനോട് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള മതിലുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ചെയ്തു പോയിരിക്കുന്നത്. കളറെല്ലാം ആ ഒരു ഡാർക്ക് ഗ്രേ എന്ന് പറയുന്ന എലമെൻറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഗേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഒറാൻസായി ബിൽഡേഴ്സ് നമ്മുടെ കൃഷ്ണകുമാറാണ് പൂർണ്ണമായിട്ട് ഈ വീട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ മാത്രമാണ് നമ്മുടെ സ്പെക്ട്ര ഡെക്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഓട്ടോമാറ്റിക് ഗേറ്റാണ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റ് ഗേറ്റ് എങ്ങനെ ചെയ്തിരിക്കും, നമ്മൾ പൂർണ്ണമായിട്ടും കസ്റ്റമൈസ് ചെയ്തെടുത്താണ്. കസ്റ്റമൈസ് ചെയ്ത സമയത്ത് ഇവിടെ പോലും ഒരു പില്ലർ ഉണ്ടാവരുത് എന്നത് നമുക്ക് നിർബന്ധമായിരുന്നു. ഇത് ചെയ്തിരിക്കുന്നത് ക്യാൻഡിൽ വൺ, എൻ്റെ സുഹൃത്തായ സോനുവിൻ്റെ, അവർ 2-3 പേരുടെ പാർട്ട്ണർഷിപ്പിലുണ്ടായിരിക്കുന്ന ഒരു കമ്പനിയാണ്. സോനുണ്ട്, ജസ്റ്റിനുണ്ട്, അതുപോലെ അഖിലുണ്ട്, അവരുടെ ക്യാൻഡിൽ വൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവരാണ് ഈ ഓട്ടോമേഷൻ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓട്ടോമേഷൻ മാത്രമല്ല ഇവിടെ നമുക്ക് വീഡിയോ ഡോർ ഫോണും ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡോർ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടറിവുണ്ടായിരിക്കാം, ഇക്വിഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് നമുക്കിവിടെ നിന്ന് ഒരാൾക്ക് ആക്സസ് കൊടുത്താൽ മാത്രമേ അകത്തോട്ട് കയറാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ അലാം അടിക്കും, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അവരോട് സംസാരിച്ച് ഗേറ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ തുറന്നു കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഗേറ്റ് തുറന്നത് റിമോട്ടിലാണ്, 4 റിമോട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കിത് നമ്മുടെ മൊബൈലിൽ തന്നെ ആക്സസ് ചെയ്യാം. ചില ആൾക്കാർ സ്വിച്ചിലോട്ട് ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും പലരും ചോദിക്കും ഇതിന് സൈഡിലോ നടുക്കോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ
നടുക്കാരെങ്കിലും വന്ന ആൾ നിൽപ്പുണ്ടെന്നുണ്ടെ പൊടിച്ച് കയറിപ്പോകും. കാര്യം അത്രയാണ് എം എസ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ജി ആണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞല്ലോ. ഇവിടെ ചെയ്തിരിക്കുന്ന സെൻസറാണ്. ഇതിൻ്റെ നടുക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ സെൻസർ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടുന്ന് ഒരു പ്രശ്നം വരാതെ ഒഴിവാകാനായിട്ട് സാധിക്കും. ഇവിടെ വന്നിട്ട് ആ ഗേറ്റ് രണ്ട് സൈഡിലും വന്ന് നിൽക്കും, തിരിച്ചു പോകും. ആ രീതിക്കാണ് സെൻസർ വർക്ക് ചെയ്യുന്നത്. പിന്നെ എലമെൻറ്റ്സ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ എലമെൻറ്റ്സും വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഡാർക്ക് ഗ്രേ കളർ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു മതിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള സോളാർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റുകളൊന്നും തന്നെ നമ്മൾ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതല്ല, സോളാർ ലൈറ്റാണ്. ഫിറ്റ് ആൻഡ് ഫർഗറ്റ്, ജസ്റ്റ് നമുക്ക് ഒരു എന്താ പറയുക, ഇവിടെ വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ഇതിൻ്റെ മുകളിലാണ് സോളാർ വർക്ക് ചെയ്യുന്നത്. പകൽ സമയത്ത് അത് കൃത്യമായിട്ട് അത് വലിച്ചെടുക്കും. വൈകിട്ട് എന്താവും, ഈ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് പ്രകാശിക്കും. ഇതേ സോളാർ ലൈറ്റ് നമ്മൾ ആ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് 90 വോട്ട്സിൻ്റെ സോളാർ ലൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നോർമലി നമുക്ക് കിട്ടുന്ന 90 വോട്ട്സ് ലൈറ്റ് എത്രയാണോ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങോട്ട് വളരെ ക്ലിയർ ആയിട്ട് അടിക്കും. ഇത് രാത്രി നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ലൈറ്റ് കിട്ടും. 90 വോട്ട്സ് എന്ന് പറയുമ്പോൾ എത്രയാവുന്ന മനസ്സിലാവല്ലോ. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാമറാസ്, ഇവിടെ നമ്മൾ ക്യാമറ നമ്മളിപ്പോൾ കണ്ടു, വീഡിയോ ഡോർ ഫോൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഓട്ടോമേഷൻ നിങ്ങൾ കണ്ടു, അതുപോലെ തന്നെ ക്യാമറാസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 ക്യാമറ, അതുപോലെ വീടിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്ക് സൈഡിലും അതിൻ്റെ ആക്സസബിലിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ വൺ നമ്മുടെ സോനുവിൻ്റെ ഫേമാണ്. ഇതിൽ നമ്മൾ ആദ്യം വീട് ചെയ്യുന്ന സമയത്ത് ഒരു നോർമലി ഉള്ളൊരു സജഷൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ, റഫ് പ്ലാൻ ഞാൻ കൃഷ്ണകുമാറിന് കൊടുത്തിട്ടുണ്ട്. ഓറാൻ സൈ ബിൽഡേഴ്സ് അവരത് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ലാൻഡിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുക ചെയ്ത് ഏതൊരു സ്ഥലവും പലപ്പോഴും പലരും പ്ലാൻ ചോദിക്കാറുണ്ട്. പ്ലാൻ നമ്മുടെ ആ ഒരു ലാൻഡിനനുസരിച്ചാണ് പ്ലാൻ ചേഞ്ച് ആവുന്നത്. കൃത്യമായിട്ട് നിങ്ങളുടെ ആ പ്ലാന്റിന് ആ ഒരു പ്ലാൻ ആ ഒരു സ്ഥലത്തിന് ഫിറ്റ് ആവുക എന്നുള്ളത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ ഒരുപാട് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നാളെ ഹൗസ് വാമിങ് ആയത് കാരണം ബാക്കിയുള്ള അവർ വന്ന് എല്ലാം നേരത്തെ ചെയ്തു പോയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വരാം. ലാൻഡ്സ്കേപ്പിങ് ഫസ്റ്റ് കരിങ്കല്ല് ചേരിക്കുന്ന എഡ്ജ് സ്റ്റോൺസ് ആണ് നമ്മുടെ നാദൃഷ കാഞ്ഞിരപ്പള്ളി, അവരാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബാംഗ്ലൂർ സ്റ്റോണാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്യാനായിട്ടുള്ള റീസൺ ഒന്ന്, ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ലോപ്പി ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് ചെളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്കൂടെ ഊറി ഇറങ്ങി പോകുന്ന, അതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ അല്ലെന്ന് അടുക്ക് കൂടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കാത്തത്. ഇനീഷ്യലി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം ആ ഒരു സംഗതി അങ്ങ് ഉപേക്ഷിച്ചു. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ചെളിയൊന്നും നമുക്ക് അടിച്ചു കളയാൻ സാധിക്കത്തില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ പ്ലെയിനായിട്ട് ചെയ്ത്. അതേസമയം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നതാണ് വെള്ളം ഇറങ്ങുന്നതിൻ്റെ പ്രശ്നം, സ്വാഭാവികമായിട്ടും ഉണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് പ്രാക്ടിക്കാലിറ്റിയോടെ നോക്കണമല്ലോ. അതിനായിട്ട് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഗ്രാസ് ആണ് വന്നിരിക്കുന്നത്. നാച്ചുറൽ ഗ്രാസ്സിൽ പേൾ ഗ്രാസ് ചെയ്തിരിക്കുന്നു. പഴയ ബഫലോ ഗ്രാസിൻ്റെ ഒരു ജനിതക വകഭേദം വരുത്തി ചെയ്തിരിക്കുന്നതാണ് പേൾ ഗ്രാസ്. അത് രണ്ട് സൈഡിലും ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ദാ ഇവിടെയും നമുക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ കൂടെ തന്നെ ചെടികളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെടികളിൽ ഇപ്പോൾ നമ്മുടെ പഴയ കാലത്തോട്ടുള്ള ചെമ്പകമുണ്ട്, ടെർമലാനിയ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ടെർമലാനിയുടെ റേറ്റ് പല സ്ഥലങ്ങളിൽ പലതാണ്. ഇപ്പോൾ ഇത് ഞാൻ മേടിച്ചത് മൂവാറ്റുപുഴ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇവിടെ 4500 രൂപയ്ക്ക് എനിക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ചെമ്പകമൊക്കെ അവിടെ റേറ്റ് കുറവാണ്. പാം ചെയ്തിട്ടുണ്ട്, പാം പല ടൈപ്പുണ്ട് കേട്ടോ, പല ടൈപ്പ് പാമ്പുകളുണ്ട്. ഇതെല്ലാം പെയിൻറ്റിങ് ബാമ്പൂസാണ്. അതിനിടയ്ക്ക് ഒരു ഗോൾഡൻ ബാമ്പു നമ്മൾ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് ബാമ്പുവിൻ്റെ റേറ്റും ഗോൾഡൻ ബാമ്പുവിൻ്റെ റേറ്റും വ്യത്യസ്തമാണ്. ഇതെല്ലാം നമ്മുടെ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റ് എന്നാണ്. അവർ നമുക്കിവിടെ സൈറ്റ് ഡെലിവർ തരും. ഇതുമെല്ലാം അങ്ങനെ അവിടുന്ന് ഇതൊക്കെ ചെറിയ എന്താ പറയുക കമ്പി കെട്ടിയിട്ടുണ്ട്, അതിനകത്ത് കൂടെ ആ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ദീപു ചേട്ടൻ, ദീപു പൊന്നപ്പൻ, അദ്ദേഹത്തിന് ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഹോം ഗ്രൗണ്ട് എന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു മാവിൻ തൈ നട്ടിട്ടില്ല, നടാനായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ ബൊള്ളാൽ ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ബൊള്ളാൽ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ലൈറ്റുകളാണ് ബൊള്ളാൽ ലൈറ്റുകൾ. മഴയോ വെയിലോ ഒന്നും അതിന് പ്രശ്നമല്ല, അങ്ങനെ ഒരു ബൊള്ളാൽ ലൈറ്റുകളാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇവിടെ കുറച്ച് ലൈറ്റുകൾ കാണാൻ സാധിക്കും. ദാ ഇത്, ഇതും സൗരോർജ ലൈറ്റുകളാണ്, സോളാർ ലൈറ്റുകളാണ്. ഇതൊക്കെ മുകളിലാണ് കേട്ടോ ഇതിൻ്റെ സംഗതി ഇരിക്കുന്നത്, സോളാർ അതിൻ്റെ മുകളിലാണ്. ഇതൊരു തീപ്പന്തം പോലെയാണ് കത്തുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലാൻഡ്സ്കേപ്പിംഗ്. ഈ ലാൻഡ്സ്കേപ്പിംഗ് ഞാൻ പറഞ്ഞല്ലോ, ലൈവിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സംഭവം ഒരു പക്ഷേ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തുമെന്ന് തോന്നും. അതാ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൃഷ്ണകുമാർ ചെയ്യുന്ന സമയത്ത് ഓറാൻ സൈ ബിൽഡേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരൊക്കെ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. ഇത് വളരെ ഓട്ടോമാറ്റിക്കായിട്ടായിപ്പോയതാണ്. ഞങ്ങൾ മണ്ണ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, കല്ല് വീട് പണിയാനായിട്ടുള്ള കല്ല് കരിങ്കൽ ഫുള്ള് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു അനുഗ്രഹം നമുക്കുണ്ടായിട്ടുണ്ട്. കിണർ, ഫ്രണ്ട് വശത്താണ് കിണർ വന്നത്. ദാ ഇതാണ് നമ്മുടെ കിണർ. ഇതിനൊരു വലിയ പ്രതിസന്ധി, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ഇവിടെയാണ് ബാക്കി ഏരിയ റൗണ്ട് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒരു സംവിധാനം കെട്ടിയെടുത്തു. ബാക്ക് സൈഡിലായിട്ട് കിണർ, അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു കിണറായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇവിടെയാണ് നമ്മുടെ
വീടിൻ്റെ പേര് വന്നിരിക്കുന്നത്, ആനന്ദം. ഇത് എപ്പോക്സിയിൽ ചെയ്തിരിക്കുന്നതാണ്, എപ്പോക്സി പ്രൊഡക്റ്റാണിത്, എപ്പോക്സി തടിയാണിത്. ഇത് ഡീക്കേയിങ് ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. ഓൾറെഡി ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ മുകളിൽ പോളിഷ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നു എപ്പോക്സി ഫർണിച്ചർ വെച്ച്, അല്ലെ, എപ്പോക്സി ഫർണിച്ചർ നമുക്ക് അകത്തും കാണാൻ സാധിക്കും. എപ്പോക്സി വെച്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ നെയിം ബോർഡ്. ഇനി വീടിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 2230 സ്ക്വയർ ഫീറ്റാണ്, 3 BHK ആയിട്ടാണ് ജീവിക്കുന്നത്. വീട് ഒരു കോണ്ടംപററി സ്റ്റൈലെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നാണ് ജീവിക്കുന്നത്. കാര്യം സൺഷെയ്ഡുകളൊന്നും തന്നെ ഇല്ല. സൺഷെയ്ഡ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വെള്ളം ഇറങ്ങിയിട്ടുള്ള ഇഷ്യൂസ്. അതിൻ്റെ ഒരു ബേസിക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പൂർണ്ണമായിട്ടും ജീവിക്കുന്ന ആർഡക്സ് എൻഡ്യൂറ എന്ന് പറയുന്ന വാട്ടർ പ്രൂഫ് പെയിൻ്റാണ്. അതിൻ്റെ വീഡിയോസ്, അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. ആർഡക്സ് എൻഡ്യൂറയുടെ വാട്ടർ പ്രൂഫ് പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു PU ഫോമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലെ വലിഞ്ഞു നിൽക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുക എന്നുള്ളൊരു പ്രോബ്ലം ഇല്ല. ഗ്രേ കളർ പെയിൻറ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. നമ്മൾ വെളിയിൽ പറഞ്ഞ ആ ഒരു പെർഗോള ഡിസൈൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഫ്രണ്ട് എലവേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മുഴുവൻ നമ്മുടെ ഫ്രണ്ടത്തെ മാസ്റ്റർ ബെഡ്റൂമാണിത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പേൾ ഗ്രാസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കലാറ്റിയ പ്ലാന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ കലാറ്റിയ പ്ലാന്റ് അകത്തേക്ക് വരുമ്പോഴത്തേക്ക് മുറായ് എന്ന് പറയുന്ന പ്ലാന്റ്, കുറ്റിമുല്ലയുടെ ഒരു സങ്കരയിനമാണെന്ന് വിചാരിക്കുന്നു, അങ്ങനെ ചെയ്തിട്ടിരിക്കുന്ന മുറായ് പ്ലാന്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫുൾ വീടിൻ്റെ ഫുള്ള് ഗ്രേ ആണ്, ഏത് ഔട്ട്സൈഡ് പോയിരിക്കുന്നത്. ഔട്ട്സൈഡ് ഗ്രേ എലമെൻറ്റ് നമ്മുടെ ആർഡക്സ് എൻഡ്യൂറ ചെയ്തു, അതേസമയം ഇൻസൈഡ് നമ്മുടെ വിൻഡോസ് എല്ലാം തന്നെ ഡാർക്ക് ഗ്രേ കൊടുത്ത് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡാർക്ക് ലൈറ്റ് ഗ്രേയുടെ ഒരു മിക്സിംഗ് ആണ് ഇതിന് പൂർണ്ണമായിട്ട് വരുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ സിംഗിൾ കളേഴ്സാണ് കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത്. സോളിഡ് കളേഴ്സ് ഡിസൈൻ കട്ട് ചെയ്യാൻ മാത്രമാണ് നമ്മൾ വുഡ് കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സോളിഡ് വുഡ് ഡിസൈൻ കട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം വുഡ് കളർ നോക്കി കഴിഞ്ഞാൽ ഒരു 10% പോലും കാണത്തില്ല. ആ രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ വൈഫും മകളും ഉൾപ്പെടുന്നുണ്ട്. അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് അത് കാണിക്കാം. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ സിറ്റ് ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ, സിറ്റ് ഔട്ട് ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിറ്റ് ഔട്ട് കുറച്ചുകൂടെ വലുതായിട്ട് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റെപ്പ് എലവേറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്ത് സ്റ്റെപ്പ് എലവേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ പൂർണ്ണമായിട്ടും ജയിക്കുന്ന സൺഹേർട്ടിൻ്റെ അസ്ത്ര മാറ്റ് ഗ്രേ, അസ്ത്ര ഗ്രേ മാറ്റ് എന്ന് പറയുന്ന ടൈലാണ് ഇനി യൂസ് ചെയ്തിരിക്കുന്നത്. സൺഹേർട്ട് എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൽ 8x2.5 സൈസിലുള്ള വലിയ സ്ലാബാണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷാണ്, അതുകൊണ്ട് തന്നെ ബെൻഡില്ല, 15mm തിക്നെസ്സാണ്. അത് പൂർണ്ണമായിട്ട് നമ്മൾ എന്തൊരു എവിടെ കൊടുത്തിരിക്കുന്നു, നമ്മുടെ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ട് സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 13x8 സൈസിലുള്ള ചെറിയ സിറ്റ് ഔട്ടാണ്, പക്ഷേ വലിയ സിറ്റ് ഔട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വെളിയിലെല്ലാം കൊടുത്തിരിക്കുന്നത് കോൺവെക്സ് ലൈറ്റുകളാണ്, നമ്മുടെ ഇങ്ങനെയുള്ള കോൺവെക്സ് ലൈറ്റുകൾ ഒറ്റ പാറ്റേൺ, അത് ഡാർക്ക് ഗ്രേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇവിടം വരെയാണ് നമ്മുടെ എലവേഷനുള്ളത്. ഇങ്ങോട്ട് നമുക്കൊരു വെള്ളമൊക്കെ വീഴാനായിട്ടൊരു പ്രശ്നം വരുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ ഗ്ലാസ് പെർഗോള ചെയ്തെടുത്തു. ഗ്ലാസ് പെർഗോള ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ പ്രശ്നം, ഇത് നമുക്ക് എന്താ പറയുക, നല്ല മഴ ഉള്ളപ്പോഴത്തേക്കും പായൽ പിടിക്കും. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും എല്ലാ മാസവും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഗ്ലാസ് പെർഗോളസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ചെയ്തിരിക്കുന്ന SCD ഗ്ലാസ് ആണ്, ആകാശിൻ്റെ ഫോമാണ്. ഇവിടെയുള്ള ഗ്ലാസ് പെർഗോളാസ്, അതുപോലെ നമ്മുടെ അലൂമിനിയം വിൻഡോസ് ഒക്കെ പൂർണ്ണമായിട്ടും ചിരിക്കുന്നത് ആകാശിൻ്റെ ഫോമാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ആർഡക്സ് എൻഡ്യൂറ ആണ്. എൻഡ്യൂറ പെയിൻറ്റിൻ്റെ പ്രത്യേകത കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇനിയാണ് ഞങ്ങൾ എന്താ പറയുന്നത്, അപ്രതീക്ഷിതമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാധനം കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഇച്ചിരി പുറകോട്ട് നിന്നടാ, അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് ഞാൻ നമ്മുടെ റീൽസിലൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ മോശമാണെന്ന് പറഞ്ഞ സാധനം സത്യമാണ്. ഇത് സിംഗിളായിട്ട് മാറ്റി വെച്ചതൊരു മോശം സാധനം തന്നെയാണ്, കാഴ്ചയിലേക്ക് ഒരു പാട്ട പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രേയുടെ മുഴുവൻ ടെക്സ്ചറല്ല ടോൺ കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്താക്കി, ഇതൊരു വുഡ് കളറായിരുന്നു, ഇതിനെ ഞങ്ങൾ എന്ത് ചെയ്തു, PU ഫിനിഷ് പെയിൻറ്റ് ചെയ്ത് ഇതിനെ ഗ്രേയിലോട്ട് മാറ്റിയെടുത്തു. അപ്പോൾ ഇത് അത് 240 സൈസാണ്, ഇവിടെയും 240 സൈസ് ഇട്ടു. ഇതിന് ആർക്കി ഡ്രൈവ് നമ്മൾ WPC സ്കെയിൽ വുഡിൽ കൊടുത്തിട്ട് അതിലും നമ്മൾ ഈ ഗ്രേ പെയിൻ്റ് അടിച്ച് ഇതിനെ വലുതാക്കി എടുത്തിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീടിന് കുറച്ച് മാറി നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു അലൈൻമെൻ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആ ഒരു മെർജിങ് കൃത്യമായിട്ട് കിട്ടും. ആ ദൂരെ നിന്ന് കാണുമ്പോൾ എൻ്റെ ആംബിയൻസ് കിട്ടും. അല്ലാതെ സിംഗിളായിട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്, കാരണം ഒരു പാട്ട പോലെ ഫീൽ ചെയ്യും. ഇപ്പം അക്ഷയ്, ഇത് എൻ്റെ വീഡിയോ എടുക്കുന്ന അക്ഷയാണ്. അക്ഷയ് ഇത് വെളിയിൽ നിന്ന് അത്ര ദൂരെ നിന്ന് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഒരു പക്ഷേ അത് ഫീൽ ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും, അതായത് 240 cm നമ്മൾ ഈ നുയർ ഇട്ടത്, ഇത് വരുമ്പോൾ 120 cm. അവിടെ ഡാർക്ക് ഗ്രേ ടോണായതുകൊണ്ട്, ഫുൾ ഗ്രേ ടോണായതുകൊണ്ട് ആ വുഡ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു വിയർ ഫീൽ ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മളിത് കൃത്യമായിട്ട് PU ഫിനിഷ് പെയിൻ്റ് അടിച്ച്, ഇവിടെ ഒക്കെ മാസ്ക് ഉണ്ടായി പിടിച്ച് മാസ്ക് ചെയ്തു. ഇതൊക്കെ ഓൾറെഡി അതിലുള്ളതാണ് ഈ കളറൊക്കെ.
മാസ്കിങ് ടൈം ഒട്ടിച്ച് മാസ്ക് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് നമ്മൾ ഗ്രേ പി യു അടിച്ച്, അതായത് അതേ കളർ പി യു നമ്മൾ ഇതിലും കൊണ്ടുവന്ന് ഇതിൻ്റെ ആ ഒരു എന്താ ഇതിനെ അങ്ങ് മെർജ് ചെയ്തു. അതായത് ഇപ്പോഴാണ് ഇതിൻ്റെ കളർ സിമെട്രി പക്ക ആയത്. അങ്ങനെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം കണ്ട ആ ഡോറ് തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഒരു പ്രത്യേകത, നമ്മുടെ വീടിനകത്തൊരു 10% മാത്രമേ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുള്ളൂ. അതെന്താണെന്നുള്ളത് വെച്ചാൽ നമുക്ക് ഹൈറ്റ് കൂടുതലായിരുന്നു, അപ്പോൾ ആ ഹൈറ്റിനനുസരിച്ച് നമ്മൾ ഫോൾ സീലിംഗ് കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല. പക്ഷേ അത് കൊടുക്കേണ്ട ചില പ്രത്യേക മേഖലകൾ ഉണ്ടായിരുന്നു, നിർബന്ധിത ഏരിയാസ് ഉണ്ടായിരുന്നു, അവിടെ മാത്രമേ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ സ്വിച്ചുകളെല്ലാം തന്നെ നമ്മുടെ ഫൈബ്രോസിൻ്റെ സ്വിച്ചുകളാണ് ചെയ്തിരിക്കുന്നത് ഗ്രേ കളർ. പക്ഷേ അകത്ത് നമ്മൾ 2-3 സ്ഥലത്ത് സ്മാർട്ട് ആക്കിയിട്ടുണ്ട്, നമ്മുടെ സോനുവിൻ്റെ ക്യാൻഡിൽ വൺ ചെയ്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് കാണാം. ഇനി അകത്തേക്ക് നമുക്ക് വരാം. അകത്ത് നമ്മുടെ ഫാമിലി നമ്മളോട് ഒപ്പം ഉണ്ടാകും കേട്ടോ. നമുക്കൊന്ന് ബെല്ലടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ഇതാണ് ഞങ്ങളുടെ സ്വർഗം. ആക്ച്വലി ഒരു ഓപ്പണായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് ഇവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളിത് വർക്കൗട്ട് ചെയ്യാൻ. ഇവിടെ തൊട്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോ, ബാക്കി ഞാൻ പറയാം. വർക്കായി വന്നിട്ടുണ്ടെന്നല്ലേ എല്ലാരും കണ്ടു പറയണം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, വളരെ ഇഷ്ടമാണ്. ഞങ്ങള് ഒരു ആ പ്ലാനും കാര്യം കൃഷ്ണകുമാറിന് എങ്ങനെ കൊടുത്തു, ഒറാൻ സാഹിബ് ബിൽഡേഴ്സ് കൃഷ്ണകുമാറിന് എങ്ങനെ കൊടുത്തു, അത് ഇപ്പൊ എന്റെ കാര്യം വിടുക. ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളും കാണുന്ന ആളും ഇവർ സാധാരണക്കാരിയാണ്, മീൻസ് ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധമില്ല. നിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് അതിന്റെ ഓരോ കാര്യങ്ങളിലും ഇന്റീരിയർ ആകുമ്പോഴോ? എനിക്ക് ഒരുപാട് ഇഷ്ടം. യെസ്, നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് 13-12 സൈസിലാണ്. ആ 13-12 സൈസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലുള്ള സോഫ. ഇത് ഇഷ്ടപ്പെട്ടോ? ഡിമോസിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഗ്രീൻ സോഫ ചെയ്തിരിക്കുന്നത് ഡിമോസാണ്. ഇത് ഞങ്ങൾ രണ്ടുപേരൂടെ പോയിട്ട്, ഞങ്ങളുടെ കൊടുത്ത് ഞങ്ങളുടെ സുഹൃത്ത് വിഷ്ണു ഉണ്ടായിഷ്ണു വൈഫ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ടീക്ക് വുഡിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സോഫ. അന്നത്തെ കൂട്ടം ഞാൻ ഇരുന്ന് നോക്കിയാവാ, ഒന്നിരുന്ന് നോക്ക്. അതായത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡെൻസിറ്റി, ആ പ്രൊഡക്റ്റിൻ്റെ ഡെൻസിറ്റി നമുക്ക് ഇരിക്കും പറയാൻ പറ്റും. സാധാരണ കുഴിഞ്ഞു പോകും, ഇത് അങ്ങനൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കോർണർ സോഫയാണ്. ഇത് നമ്മുടെ അന്ന വിൻഡോസ് ആൻഡ് കർട്ടൻസ്, നമ്മുടെ സൈജേട്ടൻ, സൈജാൻ്റെ വർക്കാണ്, സൈജാൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഷിയർ കർട്ടൻ ഉണ്ട്, ഷിയർ കർട്ടൻ പ്ലസ് നമ്മുടെ ഒരു ഇതും ഒരു ഗ്രീൻ കളർ. ഈ പെയിൻറ് ഇഷ്ടപ്പെട്ടു, മീൻസ് സോറി ഈ ഒരു തുണി ഇഷ്ടപ്പെട്ടു, ഈ ഒരു കളറും. ഇത് സോളിഡ് കളേഴ്സ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ആ സോളിഡ് കളർ ഞങ്ങൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, എപ്പോക്സി ടേബിൾ ചെയ്തു. ഇത് ലൈവ് എഡ്ജ് ടേബിൾ എന്നാണ് പറയുന്നത്. ഇതിനാണ് ലൈവ് എഡ്ജ് എന്ന് പറയുന്നത്. ലൈവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എഡ്ജ് ലൈവായിട്ട് ഇരുന്നു കൊണ്ട് ഉള്ളിൽ എപ്പോക്സി, നമ്മുടെ ഡോക്ടർ ഇന്ത്യയുടെ ലോഗോ വെച്ചിട്ട് ചെയ്തു തന്നിരിക്കുന്നതാണ് നമ്മുടെ പോള്. പോളെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മുടെ വെളിയിലത്തെ ആനന്ദം ചെയ്തിരിക്കുന്നതും ഇത് ചെയ്തിരിക്കുന്നതും മുകളിൽ അപ്പർ ലിവിങ്ങിലും ഇവർ ചെയ്തിട്ടുണ്ട്. ലെക്സ് വന്നിട്ട് MS ബ്ലാക്ക് MS ലെക്സ്, താഴെ റഗ് കൊടുത്തിരിക്കുന്നു. ഇതിന് റഗ് എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ റഗ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ തൈൽ എങ്ങനെയുണ്ട്? എപ്പോക്സി ഒക്കെ ആ ഒരു ഗ്രേ തന്നെ കൊടുത്ത്, ഞങ്ങൾ എപ്പോക്സി ഒന്നും കോൺട്രാസ്റ്റ് ചെയ്തില്ല. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നത്തില്ല ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇത് ഞങ്ങൾ രണ്ടും അതുപോലെ വിഷ്ണു ഉണ്ടായിരുന്നുണ്ട് കൂടത്തി. ഞങ്ങൾ മൂന്ന് പേര്, നമ്മൾ മൂന്ന് പേരല്ലേ പോയത് സെലക്ട് ചെയ്യാനായിട്ട്. വിഷ്ണു ആദ്യം ഞങ്ങൾ പോയി, നമ്മൾ രണ്ടുപേരുടെ ശേഷം പോയി. ആ ഞാനും വിഷ്ണു ആദ്യം പോയി ഒന്ന് ഫസ്റ്റ് ഇത് എടുത്തു വെച്ച്, ദെൻ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്. 6x4 സൈസാണ്, അസർവ സിൽവാൻ്റെ അസർവ എന്നുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 6x4 നാനമം തിക്നെസ് ആണ്. അന്ന് എനിക്ക് തോന്നുന്നതായിട്ട് 96 രൂപയ്ക്ക് വേണ്ടിയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് മാറിയെന്ന് അറിഞ്ഞുകൂടാ, കസ്റ്റമർക്കും ആ റേറ്റ് തന്നെയാണ് പോയിരിക്കുന്നത്. ഇനി പറയ് എങ്ങനെയുണ്ട് നമ്മുടെ പൂജ യൂണിറ്റ്? അതെ, ആശയം സുരേഷിയായിരുന്നു. സ്പെക്ട്രാടൊക്കെ അവരാണ് നമ്മൾ ഇന്റീരിയർ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സ്ലീക്ക് ആയിട്ടുള്ള, സീംലെസ് ആയിട്ടുള്ള ആ ഒരു കാഴ്ച തന്നുകൊണ്ടുള്ള ഇവിടെ ഒരു ഓം. പിന്നെ നമുക്ക് വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല,
ക്യൂരിയോസ് അതെ അതൊക്കെ വെക്കാനായിട്ടുള്ള പ്ലാനിലാണ് ഇപ്പൊ ചെയ്യുന്നത്. യെസ്, ഇനി ഇതിനകത്ത് എടുത്തു പറയുന്നത് നമ്മുടെ അനി കൊച്ചസിന്റെ, ഇവളുടെ കൊച്ചസനുണ്ട്, അതെ മ്യൂറൽ ആർട്ടിസ്റ്റ് അവള്, മ്യൂറൽ പെയിന്റർ ആണ്. അതെ, പക്ഷെ യെസ്, അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പെക്ടറായ കൊണ്ട് തന്നെ ഞാനവർ വന്നതിന് ശേഷം ആദ്യം നമ്മുടെ ഐഡിയ ഇല്ലായിരുന്നു. അതിനുശേഷം വൈഫ് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അത് രണ്ട് സൈഡിലൂടെ നമ്മൾ ഒന്ന് കൺവെർട്ട് ചെയ്തിട്ട് അവിടെ രണ്ട് ട്രോഫികളൊക്കെ വെച്ച് ചെയ്ത് സ്മാർട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. മൂന്നേ മൂന്ന് സ്ഥലത്താണ് നമ്മൾ സ്മാർട്ട് സ്വിച്ച് ചെയ്തിരിക്കുന്നത്. ഇതും നമ്മുടെ ക്യാൻഡിൽ വണ്ണിൻ്റെ വർക്കാണ്. മൂന്ന് സ്ഥലത്ത് നമ്മൾ സ്മാർട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് അവിടെ, പിന്നെ അതുപോലെ ഇവിടെയും നമ്മൾ സ്മാർട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സീലിംഗ് ഇല്ല, ചെറിയ ചെറിയ സീലിംഗുകളുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ സീലിംഗ് കൊടുത്തിട്ടില്ല. ആദ്യം തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് ആലോചിച്ചിരുന്നു, അതിന് പ്രകാരം COB ലൈറ്റുകൾ, ചിപ്പ് ഓൺ ബോർഡ് ലൈറ്റുകളാണ്. അതിൽ തന്നെ 12 വോൾട്ടിൻ്റെ ലൈറ്റുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത് എത്രമാത്രം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടാകുന്നുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പറയേണ്ടതില്ല, ലൈറ്റ് അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടാകും. നമ്മൾ സീലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കട്ടിങ്സ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ക്ലീനിങ്ങിനും ഒക്കെ എളുപ്പം അതാണല്ലോ. അതിൻ്റെ ഇടയിൽ കയറി പലർത്തും പല്ലിയും പാറ്റായും ചെലന്തിയൊക്കെ ഇരിക്കുന്നതായിട്ടൊക്കെ പറഞ്ഞു കേൾക്കാം കാലങ്ങൾ കഴിയുമ്പോൾ. ഇതിപ്പോൾ അങ്ങനെ കട്ടിങ്സ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ, അത് വളരെ കുറച്ച് ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ നമ്മൾ, ബാത്റൂമിലും പിന്നെ എൽ ഷേപ്പിൽ, അതും ഞാൻ കാണിച്ചുതരാം. ഇനി ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ഓരോന്നായിട്ടുണ്ട്, അത് ഓരോന്നും പറയേണ്ടതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ദാ ഞങ്ങളുടെ വീടിൻ്റെ മിനിയേച്ചറാണ് ആനന്ദം. ഇത് നമ്മുടെ വിഷ്ണു, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ വിഷ്ണുവാണ് ഇത് ചെയ്തിരിക്കുന്നത്. വിഷ്ണു ഒരു ഇന്ത്യയുടെ ഡിസൈനറാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഒരു അനുജനാണ്, സഹോദരനാണ്. അദ്ദേഹം ചെയ്തു തന്നിരിക്കുന്നതാണ് ഈ പറഞ്ഞ നമ്മുടെ മിനിയേച്ചർ. ഇതെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. കാര്യം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനൊരു സാധനം വർക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ. കാര്യം ഇത് മൾട്ടിവുഡ് വെച്ചാണ് ചെയ്തെടുക്കുന്നത്. ഓരോ എലമെൻസും നമ്മുടെ വീടിൻ്റെ ആ ഒരു എലവേഷനൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് വിഷ്ണു ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ സ്ഥാനം നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. ആക്ച്വലി ഒരു വേറൊരു എലമെൻ്റ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ആദ്യം ആലോചിച്ച് ഇവിടെയാണത് നമ്മൾ ആഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി അടുത്ത ഏരിയ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ഇവിടെ നമ്മൾ ചെറിയൊരു ഇത് പ്ലാന്റ് നമ്മുടെ നാച്ചുറൽ പ്ലാന്റ് അല്ല കൊടുത്തിരിക്കുന്നത്, ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ് തന്നെ ചെയ്തിരിക്കുന്നു. നമ്മുടെ ലിവിങ്ങിൽ നിന്ന് നേരെ അടുത്ത് പോകേണ്ടത് കിച്ചൺ ഏരിയ ആണ്. നമുക്ക് കിച്ചൺ ഏരിയയിലോട്ട് പോവാം. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. കിച്ചണിനെ കുറിച്ച് എപ്പോഴും പറയേണ്ടത്, കിച്ചൺ എന്ന് പറഞ്ഞാൽ ആണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഇത് ചെയ്യുന്ന സ്ഥലമാണ്. നിന്റെ ഇത് പറഞ്ഞു. എൻ്റെതെന്ന് പറഞ്ഞാൽ എനിക്ക് കിച്ചൺ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ എന്ന് വെച്ചാൽ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം. കളറ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഇട്ടിരിക്കുന്ന കളർ പാലറ്റ് ചെയ്ത് ഞങ്ങൾ അതനുസരിച്ച് കളറൊക്കെ സെലക്ട്, കിച്ചൺ വെച്ചിട്ടാണ് ഞങ്ങൾ കളറൊക്കെ സെലക്ട് ചെയ്തത്. സത്യത്തിൽ നമ്മൾ ആദ്യം 3D ചെയ്യുമ്പോൾ വേറൊരു പച്ചയായിരുന്നു, പക്ഷെ ഈ കളറിലേക്ക് വന്നത് നമ്മൾ ടിൻറ്റ് ചെയ്ത് ഈ കളറ് പിന്നീട് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. 7 elements 7 colors ടിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ. സിയാൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കളർ PU പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ കിച്ചൺ ഫുള്ള് എന്ത് വെച്ചായിരിക്കണം, നമ്മൾ ഹോം ഇതിൽ പോയിരുന്നു എന്തൊക്കെയുണ്ടായിരുന്നു, WPC ഫുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് സ്കെയിൽ വുഡിലാണ് നമ്മുടെ കിച്ചൺ എന്നല്ല ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് മാറ്റ് ഫിനിഷ് ആയിരുന്നു വേണ്ടിയത്. മാറ്റ് ഫിനിഷ് ചെയ്ത സമയത്ത് നമ്മൾ ഓരോ എലമെൻസും ഇങ്ങനെ തപ്പിത്തപ്പി കളറുകൾ തപ്പി എടുത്ത സമയത്ത് ഞങ്ങൾ എടുത്തൊരു ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ആലോചിച്ചെടുത്തൊരു കളറാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അത് ഇത് ചെയ്ത സമയത്തല്ല, ഡിസൈൻ ചെയ്ത സമയത്തല്ല, ലാസ്റ്റ് വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളത് ഒരുപാട് ശ്രമിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റർ ശരിക്കും പറഞ്ഞാൽ അത് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പെക്ട്ര ഡെക്കോറാണ്. അവരുടെ പെയിൻറ്റർ ഷിനോജ് എടുത്തു പറയണം. ഷിനോജ് നമ്മുടെ കൂടെ നിന്ന് പെർഫെക്ഷനിസ്റ്റാണ് പുള്ളി. ഇത് ചെയ്യുന്ന തന്നെ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വീഡിയോ ചെയ്യുക എങ്ങനെയാണ് PU പെയിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഹോണ്ടുള്ള ഒത്തിരി നീണ്ടുപോകും. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും. പിന്നെ ഓപ്പൺ കിച്ചണിൻ്റെ കാര്യം ഒന്ന് പറയാം. ഏറ്റവും കൂടുതൽ തർക്കം നടക്കുന്ന ഒരു ഇതാണ് ഓപ്പൺ കിച്ചൺ വേണോ ക്ലോസ് കിച്ചൺ വേണോ. ഓപ്പൺ കിച്ചണിൽ പാചകം ചെയ്താൽ ഒത്തിരി മണം പുറത്തേക്ക് വരും, പിന്നെ ആൾക്കാർക്ക് പ്രൈവസി ഇല്ല, അങ്ങനെയൊക്കെ. പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങൾക്ക് ആയും തൊട്ടേ ഫുള്ളി കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ വേണം എന്നൊന്നാമതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിനകത്തേക്ക് അങ്ങനെ ഒത്തിരി നേരം വന്നിരിക്കാൻ ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും. അല്ലാതെ പെട്ടെന്ന് വരുന്ന ഒരാൾ ഒരുപാട് നേരം നമ്മുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അത്രയും അടുത്ത ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരുമ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്നു അവർ കണ്ട പ്രശ്നമൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ കുറച്ചുകൂടെ സോഷ്യലായിട്ട് എല്ലാവരോടും ഇടപെടുന്ന ഒരാൾക്കാരാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ കൂടുതൽ പ്രൈവസി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും, അത് നമ്മൾ അല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഈ മണത്തിൻ്റെ കാര്യം, ഇങ്ങനൊരു ചിമ്മിനിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ
നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. നമ്മുടെ ത്രീ വേ സക്ഷൻ നടക്കുന്നതാണ്, അതായത് മൂന്ന് സൈഡിൽ നിന്നും സക്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന പ്രൊഡക്റ്റ്. ഇതുപോലെ ഒരുപാടുണ്ടോ? ഇത് ഞാനിവിടെ ചേരിക്കുന്ന കുച്ചിന ഡിസൈർ എന്ന് പറഞ്ഞിട്ടുള്ള അന്ന് ഞാൻ വീഡിയോ എടുത്ത് പ്രത്യേകം കാണിച്ചിരുന്നു. ഇത് മൂന്ന് സൈഡിൽ നിന്ന് സക്ക് ചെയ്യും. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്ത് ഇതിനെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ നമ്മൾ കൊടുക്കാതിരിക്കുന്നു, ജനലിൻ്റെ സൈഡിൽ വെക്കുന്നു ഒക്കെ ഈ പ്രശ്നം വരുന്നത്. രണ്ട് സൈഡിലും ജനൽ വിൻഡ് ഡയറക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും വരും. മണം ഒരു പരിധിവരെ ഇത് വലിച്ചെടുക്കും, പിന്നെ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഒത്തിരി നേരം അങ്ങനെ തങ്ങി നിൽക്കത്തില്ലെന്ന് നമുക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ നോൺ വെജിറ്റേറിയൻ അങ്ങനെ ഒത്തിരി ഒന്നും വെക്കാറില്ല. ഇപ്പം എല്ലാ ദിവസവും മീനൊക്കെ പൊരിക്കുന്നവർക്ക് ആ മണം പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ അവർ ബുദ്ധിമുട്ടായേക്കാം. ഞങ്ങളത് ഉപയോഗിക്കുന്നുണ്ട് വളരെ കുറച്ച്. അതെ, ഇനി എടുത്തു പറയേണ്ടൊന്ന്, ഇപ്പോൾ പലർക്കും തോന്നിയേക്കും, ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ആൾക്കാർ ഇതെന്താണെന്നോ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. സാധാരണ ഒരു കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് കൗണ്ടർ ടോപ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാ വെള്ള കറുപ്പ് ആ ഒരു കളറായി കണ്ടിട്ടുണ്ട്. റെഡിഷ്, ഇതൊക്കെയാണ് നോർമലി ചെയ്യുന്ന കൗണ്ടർ ടോപ്പുകൾ. നമ്മളിവിടെ ചേരിക്കും നമ്മൾ വെളിയിൽ കണ്ട സൺഹേർട്ടിൻ്റെ തന്നെ ഫുൾ ബോഡി പെട്രിഫൈഡ് ടൈലായിട്ടുള്ള 15mm തിക്നെസ്സിൻ്റെ അസ്ത്ര ഗ്രീൻ മാറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ ഈ ഒരു ഡോട്ട്സ് ഇവിടെ കട്ട് ചെയ്യുന്നിടത്തും കിട്ടും. ഫുൾ ബോഡി പെട്രിഫൈഡ് ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പലർക്കും മാറ്റ് വരുമ്പോഴത്തേക്കും ഇത് ഇതിൽ ചെളി പിടിക്കുമെന്നൊക്കെ തോന്നിയേക്കാം. ഇത് ഇതിൻ്റെ ഫീച്ചറാണ്. ഇതാ ഇവിടെ ഈ വൈറ്റ് കളറൊക്കെ തോന്നുന്ന ഒരു പേസ്റ്റൽ കളറാണിത്. അതുകൊണ്ട് തന്നെ ഇത് ആസ്വദിക്കുന്നവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്യത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര മോശമായി വിയേഡായിട്ട് തോന്നും. ഇപ്പം ഞങ്ങളെ സമയത്തോളം എനിക്ക് മാത്രമല്ല കിച്ചണിൽ വർക്ക് ചെയ്യുന്ന വൈഫാണെങ്കിലും അപ്പോൾ അവർക്കും ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാമെന്നേ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് ഇത് താല്പര്യമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിത് എടുക്കാനായിട്ടുള്ള ഒരു റീസൺ. അത്ര വിയേഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരുടെയും ഞാൻ പറഞ്ഞ കാണുമ്പോഴത്തേക്കും പലരുടെ കാഴ്ചപ്പാടുകൾ പറയുക. അതുപോലെ ഒന്നാണ് നമ്മുടെ ഇത് ടൈല് തോന്നാൻ സാധ്യത. കാരണം പൂപ്പലും പായലും നമുക്ക് തോന്നുന്നു. അതായത് ഇവളുടെ അമ്മ പുള്ളിക്കാരത്തി ഇത് പറഞ്ഞ് ചെളി പിടിച്ച പോലെ. പുള്ളിക്കാരി അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ ഇത് നമ്മുടെ ജോൺസന്റെ ഓക്സൈഡ് ബ്ലൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. 4x2 എന്ന് പറയുന്ന സൈസിലാണ് ഇത് വന്നിരിക്കുന്നത്. അവിടെയും നമ്മൾ എപ്പോക്സ് ചെയ്ത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ഇത് മാറ്റാൻ സാധിക്കില്ല. അതുപോലെ വേറെ ലെവലിലുള്ള പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടരുത്. കിച്ചൺ അല്ലേ, റഫ് യൂസ് ഒക്കെ ഒത്തിരി ഉള്ള സ്ഥലമല്ലേ. അപ്പൊ ഇങ്ങനെ സ്റ്റൈലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെളി പിടിച്ച നമ്മൾ ഇന്നും ക്ലീൻ ചെയ്യണം, പക്ഷെ എന്നാലും പെട്ടെന്നൊരു ചെളി പിടിച്ച് അങ്ങനെ ഒന്നും അറിയത്തില്ല. യെസ് യെസ്. ഇനി എടുത്തു പറയേണ്ടത് നമ്മുടെ കിച്ചണിന്റെ ഓരോ എലമെന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിട്ടുണ്ട്. ആർക്കിഡ്രൈവ് ലൈറ്റുകൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനം, ആർക്കിഡ്രൈവ് ലൈറ്റുകൾ അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്കോറിയോ ലൈറ്റ്സ് ആണ്. അവിടെ നിന്നാണ് നമ്മുടെ ഓരോ ലൈറ്റും പർച്ചേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഇതിൻ്റെ വിലകളൊക്കെ അറിയാമോ? അത് വേറെ ജി ടി പിറ്റി വേറെയാണ്. ഇത് നമുക്കൊരു ഒരു താലി ബാസ്കറ്റ് എന്ന് പറയും. ഇതിന്റെ പേരാണ് താലി ബാസ്കറ്റ്. കുഴപ്പമില്ല സാറിന്, ആൾക്കാർക്ക് അറിയാൻ പറ്റാത്തവർക്ക് എളുപ്പമല്ലേ എന്നുവെച്ചാൽ അവരുടെ ഫീൽഡ് അല്ലേ. താലി ബാസ്കറ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് വയേർഡ് ബാസ്കറ്റ് എന്ന് പറയും. അത് ഈ സ്റ്റീലിനുണ്ടാക്കുന്നതാണ് വയേർഡ് ബാസ്കറ്റ് എന്ന് പറയുന്നത്. ഇത് വരുമ്പോഴത്തേക്കും കട്ട്ലറി യൂണിറ്റ് എന്ന് പറയും. അതായത് സ്പൂണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇത് ഫൈബറാണ്, വെള്ളം വീണാലും പ്രശ്നം വരത്തില്ല. അങ്ങനെയുള്ള കട്ട്ലറി ബാസ്കറ്റുകൾ താഴെയൊക്കെ നമുക്ക് അതുപോലുള്ള ബാസ്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഗോലാ പ്രൊഫൈലാണ് കേട്ടോ. ഗോലാ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ലെസ് ആണ്. ഇവിടെ ഒരു പ്രൊഫൈല് മാത്രമാണ് വരിക. എല്ലാം ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പേരറിയാവോ? ഇല്ല. ഇതിൻ്റെ പേരാണ് ഫുൾ ഔട്ട് യൂണിറ്റുകൾ. ഓയിൽ ഫുൾ ഔട്ട്, ബോട്ടിൽ ഫുൾ ഔട്ട് എന്നൊക്കെ പറയും. ഇവിടെ നമുക്ക് കുപ്പികളാണ് വെക്കാൻ സാധിക്കുക. ഇതൊക്കെ ഒരു അക്രലിക് ഇതാണ്. വെള്ളം ചെറിയ ചെറിയ കുപ്പികൾ, ചെറിയ കുപ്പികൾ താഴേക്ക് വരുമ്പോൾ വലിയ കുപ്പികൾ ഒക്കെ പല സൈസുള്ള കുപ്പികളൊക്കെ വെള്ളമോ എണ്ണയോ വീണാലൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. ഇനി ഇത് അടയ്ക്കണ്ട, ജസ്റ്റ് വിട്ടാച്ചാൽ മതി. ഇവിടെയൊക്കെ ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ടുള്ള ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രോഡക്റ്റ് നമ്മുടെ സിൽവാനിയിൽ നിന്നെടുത്താണ്. ഒരു നമ്മുടെ ഒരു കിച്ചൺ സിങ്കാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ പ്രത്യേകിച്ചൊരു ഇതൊന്നും കൊടുത്തിട്ടില്ല. ടാൻഡം ബോക്സുകൾ, വലിയ ബോക്സുകൾക്ക് പറയുന്ന ടാൻഡം ബോക്സ് ഇടുന്ന വലിയ പാത്രങ്ങൾ വെക്കാനായിട്ടുള്ള അങ്ങനെ ടാൻഡം ബോക്സുകൾ ചെയ്തിരിക്കുന്നു. ഓവൻ യൂണിറ്റ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. കാര്യം ഓവനൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, വെറുതെ കൂടെ വേണമെന്നുണ്ടല്ലേ. യെസ്, നമുക്ക് സെറ്റാക്കാം, സെറ്റാക്കാം. ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്, ഓപ്ഷൻ ഇട്ടുണ്ട്, ഇതിനുള്ളിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജ്, നമ്മൾ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ ഗ്രേ എന്നുള്ള ആ ഒരു കളർ ഓപ്ഷൻ പൂർണ്ണമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നവരുടെ ഇവിടെ ഗ്രേ ചെയ്തിരിക്കുന്നു. ഇനി ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടില്ല. നാളെ ഒരു അവസരത്തിൽ ഞങ്ങൾക്കത് ചെയ്യണമെന്നുണ്ട്. ഇതൊരു സീംലെസ് ആയിട്ടുള്ള പാർട്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ MSN ൻ്റെ പാർട്ടീഷൻ കൊടുത്ത്
ബ്ലാക്ക് കളർ അടിച്ച് ചെയ്തിരിക്കുന്നു. വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഡബിൾ ബോള് SS-ൻ്റെ സിങ്ക്, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. സ്റ്റോറേജസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ടോളി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ടോളി യൂണിറ്റ് നമ്മൾ ആക്സസറി ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് രീതി ചെയ്യാം. ഒന്ന്, ഈ ആക്സറി ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇതുപോലുള്ള ആക്സറീസ്, ഇത് വയർഡ് യൂണിറ്റാണ്, അല്ലാതെ ആക്സറീസും കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ജനലുകളെല്ലാം തന്നെ പുറത്ത് പറഞ്ഞ പോലെ അലൂമിനിയം അൾജീരിയൻ പ്രൊഫൈൽ വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ റോമൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും ചെയ്തിരിക്കുന്നത് നമ്മുടെ അന്ന വിൻഡോസാണ്, സൈചേട്ടൻ്റെ വർക്കാണ്. അവിടെ നമ്മുടെ എന്താ പറയുക, അടുക്കളയിലൊക്കെ ഇട്ടിരിക്കുന്ന കളറ് ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രേ കളറാണ്. നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതിൻ്റെ അവിടുന്ന് കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് എലമെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതിവിടെ ഉണ്ടായിരുന്ന ബീമായിരുന്നു. ആ ബീമിനെ ഞങ്ങൾ ഇവിടെ നമ്മുടെ WPC കൊണ്ട് ജോയിൻ ചെയ്തെടുത്ത് ബ്ലാക്ക് കളർ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബുദ്ധനുണ്ട്. ബുദ്ധനാണോ എന്ന് തോന്നുന്ന ഒരു ബുദ്ധൻ, ചെറിയ ബുദ്ധൻ, ധ്യാനത്തിലായിട്ടില്ല. അതെ, ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ശരത്. ശരത്ത് നമ്മുടെ ഇവിടുത്തെ തന്നെ ഫോട്ടോ വെച്ചിരിക്കാരന്. പുള്ളി നമ്മുടെ വീട് കാണാൻ വന്നായിരുന്നു, അപ്പം തന്നതാണേ. ഇനി കിച്ചൺ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ സൈസ് 13-12 ആയിരുന്നു നമ്മുടെ മെയിൻ കിച്ചൺ. വർക്ക് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ 13-10 സൈസും ഉണ്ട്. ഇനി വരുന്ന ഡൈനിങ് ഏരിയ, ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിൾ, ഡൈനിങ് ഏരിയ സൈസ് എന്ന് പറഞ്ഞാൽ 13-13 സൈസാണ് കേട്ടോ. ഇനി ഡൈനിങ് ഏരിയയെക്കുറിച്ച് പറയും. കളറ്, ഞങ്ങളുടെ കളറ് ബ്ലാക്ക്, ഗ്രേ, ഗ്രീൻ്റെ കോമ്പിനേഷൻസ് പാലറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ലിവിങ്ങിലെ സോഫയും സെയിം, തുണി എല്ലാം സെയിം, തുണിയും ഒരേ മെറ്റീരിയൽ. ആ ഗ്രീൻ ഞങ്ങൾ ഇങ്ങോട്ട് പാലറ്റ് ചെയ്തു. ഗ്രീൻ ബ്ലാക്ക് എന്നുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. മുകളിൽ നമ്മളെ സാധാരണ ബ്ലാക്ക് കളർ എന്ത് വരുന്നു, നമ്മുടെ ഗ്ലാസ് വരുന്നു, ബ്ലാക്ക് ഗ്ലാസ്. ഇത് മേളിൽ ചെല്ലുമ്പോൾ വേറെ രസം കാണിച്ചുതരാം കേട്ടോ. അങ്ങനെ ഡൈനിങ് ടേബിൾ 6 സീറ്റർ. ഞങ്ങൾ മൂന്ന് പേരും പിന്നെ വല്ലപ്പോഴുമൊക്കെ അതിഥികളായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്നൊക്കെ പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വരും. അപ്പോൾ ഇത് ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തില്ല, ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മളിപ്പോൾ ഇട്ടിട്ടില്ല. അത് ഇവളുടെ ഒരു സജഷനായിരുന്നു, എനിക്ക് തിടന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് വാഷിംഗ് ഏരിയയിലേക്ക് വരാം. വാഷ് ബേസിനൊക്കെ ഭയങ്കര സംഭവമായിട്ട് പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞങ്ങൾ ഇച്ചിരി മുന്നേ നമ്മൾ പറഞ്ഞ ആ ഒരു പൂജാ യൂണിറ്റ് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള വാഷിംഗ് ഏരിയ ആണ് ചേച്ചി. ഇത് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, വിത്തിയിൽ തന്നെ കൊടുത്തേക്കുന്നു. അതെ, ആഡംബരമൊന്നുമില്ല. കൗണ്ടർ ടോപ്പായിട്ടുള്ള അതേ ടൈല് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു, അതേ കളർ. ടോപ്പായിട്ട് നമ്മൾ സെറയുടെ വാഷ് ബേസിൻ ബ്ലാക്ക് കളർ, ബ്ലാക്ക് മാറ്റാണ് കൊടുത്തിരിക്കുന്നത്. മിറർ, നോർമൽ മിറർ, ഒരു എന്താ പറയുക, ടവൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് നമ്മൾ അവിടെ നിന്ന് കൊടുത്തുകൊണ്ടുള്ള സീംലെസ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള MS-ൻ്റെ വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി അന്തകൂട്ടം പറഞ്ഞാണ് ട്രോഫിയൊക്കെ കാണിക്കാമല്ലേ. ഇതേ ഞങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇതാണ്. അതിൽ ബേസിക് ആയിട്ടുള്ള സാധനം ഈ സ്റ്റെയർ കേസ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞ സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്ലാനിങ് പ്രകാരം ഇത് ഓപ്പൺ ചെയ്യാനായിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങളുടെ പ്ലാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് പറഞ്ഞത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താ പറയുന്നത്, ഇവിടെ യൂട്ടിലിറ്റി ഇല്ല, ഇത് ഗ്ലാസ്സാണ്. ഇതിൻ്റെ താഴെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് തൊട്ടപ്പുറയാണ് നമ്മുടെ കിച്ചണിൻ്റെ ഡോറും. ആരും ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കത്തില്ല. ഇതിൻ്റെ താഴെ കലാറ്റിയൊക്കെ വെച്ച് നമ്മുടെ മകളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇരുട്ടായി കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ പുറത്താണ്. അപ്പോൾ പുള്ളിക്കാരത്തി അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് എന്ത് ചെയ്തു, ഇതെന്താക്കി, ഞങ്ങളൊരു റീഡിംഗ് കോർണറായിട്ട് സെറ്റ് ചെയ്തേക്കാം. ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, അത് കാണിച്ചു മതി. അത് കിടക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ് കേട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിന് 6,000-6,500 വിലയുള്ളൂ. ഒരു ഈസി ചെയറാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ചവിട്ടി കാണിച്ചു. യെസ്, ഞങ്ങൾ റോയൽ ഓക്കിൽ നിന്ന് വാങ്ങിച്ചതാണ്, നമ്മുടെ ഏറ്റുമാനം റോയൽ ഓക്കിൽ നിന്ന് എടുത്താണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, കിടക്കാൻ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഫുള്ളി ഇത് ആൾക്ക് ഇത്രയും വലിപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാലിനീട്ടം കുറവുള്ളൂ. അല്ല ചാഞ്ഞ്, ഇതുപോലെ ചാഞ്ഞ് കിടന്നുറങ്ങാം. അപ്പോൾ ഇവിടെ ബാക്കി ബുക്ക് ഷെൽഫ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി നമുക്ക്. ഇനി ബാക്കിയുള്ള ട്രോഫി പറഞ്ഞടാ. ഓക്കെ, എനിക്ക് തന്നിട്ടുള്ള ട്രോഫി ഒക്കെ അതിന് അതുപോലെ തന്നെ നമ്മുടെ ഡാവിഞ്ചി സുരേഷ് ചേട്ടൻ വരച്ചിട്ടുള്ളൊരു എൻ്റെ ഒരു കാരിക്കേച്ചർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അതൊക്കെ നമ്മുടെ പഴയ വീട്ടിൽ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷന് പറയാം, നമ്മൾ ഒരു മുറി വീട്ടിൽ നിന്ന് രണ്ട് മുറി വീട്ടിലോട്ട് വന്നു, മൂന്നാമത്തെ മുറി പോകുന്നപ്പോഴും നമുക്ക് അൾട്രാ ലക്ഷറി ആയി. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു കാരിക്കേച്ചർ ചെയ്തിരിക്കുന്നു. ഇത് ശരിക്കും വൈഫിന്റെ ഒരു സജഷൻ ആയിരുന്നു, ഇവിടെ ഇങ്ങനെ ചെയ്തെടുക്കാൻ. അതിന്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ഈ പറഞ്ഞ രണ്ട് മുറി വീടെന്ന് പറഞ്ഞല്ലോ, അവിടെ ഇതൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല. ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്നു, ഞങ്ങൾ ഈ ഡൈനിങ് ടേബിളിന് പുറത്തൊക്കെ നിരത്തി വെച്ചിട്ട് ഇരിക്കാൻ കഴിക്കാൻ ഇടയില്ല. അങ്ങനെയായിരുന്നു ചെയ്തെടുത്തത്. ഇനി ബാക്കിൽ നമ്മുടെ റോസിമിന്റെ ടെക്സ്ചർ ആയിരിക്കും, അത് മേളിൽ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട്. ഇനി ശരിക്കും പറയാൻ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതൊരു കോർട്ട്യാർഡ് ആയിരുന്നു, ഞങ്ങൾ ചെയ്ത സമയത്ത് ഇത് കൃഷ്ണകുമാറിൻ്റെ ഒരു അൾട്രാ സാധനമാണിത്. കൃഷ്ണകുമാർ എങ്ങനെ പറഞ്ഞു അതുപോലെ പുള്ളി അത് ചെയ്തതെന്നുള്ളതാണ്. സ്റ്റെയർ കേസിൻ്റെ താഴെ കൂടെ, ഇതുവരെ സ്റ്റെയർ കേസ് ആയി കഴിഞ്ഞാൽ ഇതിനൊരു ഉപയോഗമില്ല ശരിക്കും പറഞ്ഞാൽ, ഈ ഒരു ഏരിയയ്ക്ക് ഒരു ഉപയോഗമില്ല. പക്ഷേ അതിനെതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇരിപ്പിടമാക്കി. നമ്മൾ കൂടെ ഇരുന്ന് കാണിച്ചതാ, ഇത് നമുക്ക് നമ്മുടെ അവിടെ ഡൈനിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ്ങിലും ഇവിടെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം, സംസാരിക്കാം, അങ്ങനെ ഒരു ഏരിയയാണ് ഇവിടെ കൃഷ്ണകുമാർ. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അത്രയും ഏരിയ അത്രയും സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താഴെ കൂടെ ഒക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തുകൂടെ അതിൻ്റെ പേര് പറഞ്ഞറ, ഏതാ പറയുക? യെസ്, ഫൈക്കസ് ബോൺസായി. ഫൈക്കസ് ബോൺസായി ചെറുതാണ്. ഈ ഫൈക്കസിൻ്റെ താഴെ, യെസ്, വീണ്ടും ബുദ്ധൻ. അങ്ങനെ ഒരു വലിയ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു വലിയ സാധനമായിരുന്നു. ഇതിൻ്റെ താഴെ നമ്മുടെ ഒരു ബോധിമരച്ചുവട്ടിലാണ് യഥാർത്ഥത്തിൽ ബുദ്ധൻ്റെ സാധനം. എല്ലാവരും ചോദിക്കും, എൻ്റെ ഈ ഇടയ്ക്ക് ഞാനൊരു കമൻറ്റിൽ കണ്ടു, ഈ ബുദ്ധനെ എന്തുകൊണ്ട് എന്തുകൊണ്ട് വയ്ക്കുന്നു എന്നുള്ളത്. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബൗദ്ധികമാണ്, ഒരാളെന്നുള്ളൊരു രീതിയിലല്ല. ബുദ്ധൻ ബൗദ്ധികമാണ്, ശാന്തസ്വരൂപനാണ്. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ അവരുടെയൊക്കെ ബൗദ്ധികന് വ്യത്യാസമുണ്ട്. അങ്ങനെ ബൗദ്ധികനെ ഉണർത്തുന്നതാണ് ബുദ്ധൻ എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ബുദ്ധന്മാരാണ്, അതിന് ബുദ്ധ മതം സ്വീകരിക്കണം എന്നൊന്നുമില്ല. അതൊരു ഒരു 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 എന്താ പറയുന്നത്, ഒരു ഫിലോസഫിയാണ്, അതിനെ അങ്ങനെ കാണാവുള്ളൂ. ഇനി നമ്മുടെ ഇതെങ്ങനെയുണ്ട്, വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മളെ കണ്ണ് ആദ്യം ഉടക്കുന്ന ഒരു സ്ഥലം ഇതായിരിക്കും. ഇത് ഈ പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഏകദേശം ഇതിങ്ങനെ വരുമെന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, കാരണം നമ്മുടെ മനസ്സിൽ ആ പ്ലാൻ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയി വന്നപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി വന്ന് കണ്ടറിയണം, അത്ര ഭംഗിയാണ്. യെസ്, അതായത് ഈ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 12x8 സൈസാണ് വരുന്നത്. അതിനകത്ത് കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല. അധികം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മിനിമലിസ്റ്റിക് ഹൗസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് പൈസയുടെ മിനിമലിസമാണ്. അല്ല, മിനിമലിസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുന്നത് എലമെൻറ്റിൻ്റെയാണ്. ഞങ്ങൾ ഈ ഒരു ഫൈക്കസ് താഴെ ബുദ്ധൻ, ദെൻ ഇവിടെ നമ്മൾ ഈ സ്റ്റെയർ കേസാണ് വന്നിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസാണ്. അതായത് MS സ്ട്രക്ചർ അടിച്ച് അതിൻ്റെ മുകളിലേക്ക് WPC ബോർഡ് ചെയ്ത്, 8 WPC ബോർഡ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ PU പെയിൻറ് അടിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ സൈഡിൽ കൂടെ മാത്രമേ പുട്ടിയിട്ട് പോയിട്ടുള്ളൂ, ബാക്കി ഏരിയയിലൊന്നും പുട്ടി ചെയ്തിട്ടില്ല. മുകളിൽ കൂടെ പെയിൻറ് അടിച്ച് പോയിട്ടുള്ളൂ. നാളെ റീപെയിൻറ് ചെയ്യണം, ഏത് കളർ വേണം നമുക്ക് റീപെയിൻറ് എടുക്കാം, PU മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഏരിയ. സ്ട്രിംഗർ ബീം എന്നാണ് ഇതിന് പറയുന്നത്. പല പേരും ഹാങ്ങിങ് സ്റ്റെയർ കേസ് എന്ന് വിളിക്കാം. സ്ട്രിംഗ്സാണ് യൂസ് ചെയ്യുക, ഇലക്ട്രിക് സ്ട്രിങ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഏത്, അതായത് ഇവിടെയാണ് നമ്മളെന്ത് കൊടുത്തിരിക്കുന്നത്, ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ സീലിംഗ് എന്ന് പറഞ്ഞില്ലേ, സീലിംഗിന് ഒരു ഏരിയ ഇതാണ് കേട്ടോ. ഇൻസു ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇൻസു ബോർഡ് എൽ ഷേപ്പിൽ ഇരിക്കുന്നു. ബാത്റൂം 3 എണ്ണമുണ്ട്, അവിടെയും കൂടെ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ ഹോൾ സീലിംഗ് ചെയ്തിരിക്കുന്നുള്ളൂ. അവിടെയും COB-യിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രേക്ഷകർക്ക്. ലെങ്തി ആയി പോയിട്ടൊന്ന് ക്ഷമിക്കണം, എൻ്റെ ഫാമിലി ആയിട്ട് ചെയ്യുമ്പോഴത്തേ എനിക്ക് അതിൻ്റെ ഒരു സാധനം കൂടെ ഉണ്ട്, അവർക്കൊക്കെ പറയാനായിട്ടുള്ളൊരു. പിന്നെ ഇത്രയും നാളും വേറെ ആളുടെ വീടാണല്ലോ ഹോം ടൂർ ചെയ്തിരുന്നത്, ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെയാണെന്ന് ചിന്തിക്കണം. ഓക്കെ, അപ്പം നമുക്കെന്നാൽ ബെഡ്റൂംസിലോട്ട് കയറിയാണ്. നമുക്ക് മുകളിൽ ഒരു ബെഡ്റൂം, താഴെ 2 ബെഡ്റൂം. ടോട്ടൽ ഞാൻ പറഞ്ഞു 2,250 സ്ക്വയർ ഫീറ്റ് ആണ്. മാസ്റ്റർ ബെഡ്റൂം സൈസ് വരുന്നത് 400 സെൻറ്റിമീറ്റർ 372 സെൻറ്റിമീറ്റർ. അതായത് ഏതാണ്ട് നമുക്ക് അടിക്കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ 12.5x12 സൈസിലാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. പറഞ്ഞോ നമ്മുടെ ബെഡ്റൂമിനെ കുറിച്ച് എങ്ങനെയുണ്ട്. ഇതാ വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. യെസ്, അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ക്യൂൺ സൈസാണ് ബെഡ് ക്യൂൺ സൈസാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹെഡ്ബോർഡൊക്കെ റെക്സിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ബെഡ് കോട്ടാണ്, WPC-യിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ WPC-യുടെ വീഡിയോ. WPC ചെയ്തിരിക്കുന്നു. ഇതിലേ ബെഡ് അങ്ങനെയുണ്ട്, നല്ല ബെഡാണ് എന്ന് വെച്ചാൽ ഇതൊരു ഹെൽത്ത് നോക്കിയെടുത്തൊരു ബെഡെന്ന് പറയാം. യെസ്, ഞങ്ങളുടെ ബെഡിൻ്റെ വീഡിയോ ബാക്കിൽ വരുന്നുണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശോഭയുടെ ശോഭ ഡെവലപ്പേഴ്സ് കേട്ടിട്ടുണ്ടാവും, ശോഭയുടെ റെസ്റ്റോർ പ്ലസ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോയി സെലക്ട് ചെയ്തത്. അതിൽ ബെഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 80 സെൻറ്റിമീറ്റർ 202 സെൻറ്റിമീറ്റർ ആണ്, 75 നോർമൽ ഇക്യു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ലാപ്ടോപ്പ് ഒക്കെ ഒരു വർക്കിംഗ് സ്പേസ് ആണ്. യെസ്, വർക്കിംഗ് സ്പേസ് ആക്കാം, അതുപോലെ നമുക്ക് അയൺ ചെയ്യാനായിട്ടുള്ള സ്പേസ് ആക്കാം, അങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വാർഡ്രോബ്. വാർഡ്രോബ് ഞങ്ങൾ എന്തുകൊണ്ട് സ്ലൈഡിംഗ് എടുത്തു, സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. സ്പേസ് കിട്ടാനായിട്ടാണ് ഞങ്ങൾ വാർഡ്രോബ് സ്ലൈഡിംഗ് ആക്കിയത്. ഹാങ് ചെയ്യാനായിട്ടുള്ള ഏരിയ, അതുപോലെ നമ്മുടെ ആഭരണങ്ങൾ, പിന്നെ താഴെ ഡ്രസ്സുകളൊക്കെ വെക്കാനായിട്ടുള്ള എത്തും ഉയരമുണ്ട്, ഉയരത്തിൽ കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു വാർഡ്രോബ്, നോർമൽ വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അല്ല എന്നുണ്ടെങ്കിൽ, ഫർണിച്ചർ അലൈൻമെൻ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വൃത്തികേടായി പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ബെഡ്റൂംസ്. നമ്മൾ സൈഡ് ടേബിൾ ഇവിടെ ഒരിടത്തേ കൊടുത്തിട്ടുള്ളൂ. അതെ, ഒരു സൈഡ് ടേബിൾ. അതുകൊണ്ട് എന്തായി, അവിടെ നമുക്ക് സ്പേസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അവിടെ നമ്മൾ സൈഡ് ടേബിൾസ് വന്നു. ഇവിടെയും നമ്മൾ ഇതിന് റോമൻ ബ്ലൈൻസ് എന്നാണ് പറയുക, ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും റോമൻ ബ്ലൈൻസ് ഇരിക്കുന്നു. ഇത് ഞങ്ങൾ പോയി എടുത്തതാണ് അല്ലേ, റോയലോ കേറ്റുമോ ആ കസേര കാണിച്ചില്ലേ, അതിൽ അവിടെ ഇതും പർച്ചേസ് ചെയ്തു. ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന ഫുൾ ഹൈറ്റ് ആണ്, അതായത് നമ്മുടെ സീലിംഗിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കർട്ടൻസ് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു ബ്ലൈൻഡ്സ് അങ്ങനെയല്ല, നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ കർട്ടൻസ് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നു. അത് വിത്ത് നമ്മുടെ ഷിയർ ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഷിയർ ഇടുമ്പോഴത്തേക്കും ലൈറ്റ് ഡിഫ്യൂസ് ചെയ്യും, ലൈറ്റ് വരും, ആ സമയം ലൈറ്റ് കുറച്ച് ചെയ്യും കിട്ടുക എന്നുള്ളതാണ്. ലൈറ്റുകളെല്ലാം COB ലൈറ്റുകളാണ്. ഫാനുകളെല്ലാം BLDC ആണ്, ആറ്റംബർഗിൻ്റെ BLDC ഫാനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് ലൈറ്റ് ടോട്ടൽ 6 ലൈറ്റ് 12 വോൾട്ടിൻ്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാത്റൂമിലേക്ക് ബാത്റൂം കാണിച്ചു കൊടുക്കുക അല്ലേ. അതിന് മുമ്പ് ഡ്രസ്സിംഗ് യൂണിറ്റ്. യെസ്, എന്തുകൊണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇങ്ങനെ കാര്യം, നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ മാറിയിടുന്ന ഡ്രസ്സ് വരണ്ട, അതിന് സ്പെഷ്യൽ സ്ഥലം. പിന്നെ നമുക്കൊന്ന് ഒരുങ്ങാനായിട്ട് ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് റെഡി ആവാനൊക്കെ ബെഡ്റൂമിൽ നിന്ന് മാറി. അതെ, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മിറർ ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന WPC ലൂവേഴ്സ് പോലെ നമ്മൾ മാനുവലി ചെയ്തെടുത്താണ്. ഓപ്പൺ ആയിട്ടുള്ള ലഡ്ജസ് കൊടുത്ത് അതിൻ്റെയും കളറ് ഗ്രേ ഗ്രീൻ, ഗ്രീനിൻ്റെ പാലറ്റ്സ് ആണ് എല്ലായിടത്തും പോയിരിക്കുന്നത്. ആ ഗ്രീൻ പാലറ്റ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബാത്റൂം എന്ന് പറയാം. പ്രൈവറ്റ് ഏരിയ തിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടൈല് ഗ്രേ കാർവിംഗ് സീരീസ്. ഇത്രയും നേരം പറഞ്ഞ പോലെ ഇത്രയും നേരം നമ്മൾ കണ്ട 6x4 പോഷ് സീരീസ് ആയിരുന്നു. ആ നമ്മുടെ അസർവയുടെ തന്നെ കാർവിംഗ് സീരീസാണ്. അത് ഫ്ലോറിലും അതുപോലെ നമ്മുടെ വോളിലും ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള WC കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറ്റ് ഏരിയ തിരിച്ച് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ്. ബാത്റൂം സൈസ് 250x150 ആണ്, സ്റ്റാൻഡേർഡ് സൈസിനാണ് ബാത്റൂം വന്നിരിക്കുന്നത്. ഇനി നന്ദക്കുട്ടൻ്റെ റൂമിലേക്കാണ്. നന്ദക്കുട്ടൻ, നിനക്ക് പറയാൻ അവസരം തന്നിരിക്കുന്നു, കയറി പറഞ്ഞു. സൈസ് ഞാൻ പറഞ്ഞേക്കാവേ, 372 സെൻറ്റിമീറ്റർ 360 സെൻറ്റിമീറ്റർ അതാണ് സൈസ് വരുന്നത്. ഇതിനകത്ത് എന്താണ് വ്യത്യാസം? ചെറിയതായിട്ട് ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. നമ്മളപ്പടെ കണ്ടത് PU ഫോം പ്ലസ് അതൊരു പ്രീമിയം സെഗ്മെന്റിലോട്ട് വരുന്നത്, ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. അതുകൊണ്ട് എന്താണ്, ഇത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക്, 40 വയസ്സ് താഴെയുള്ളവർക്കാണ് ഇത് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അവർ സജസ്റ്റ് ചെയ്യുന്നത് 40 വയസ്സ് താഴെയുള്ളവർക്ക്, അവിടെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ്, അവിടെ കുത്തിമറിയാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇവിടെ ഈ ബെഡ് ചെയ്തിരിക്കുന്നത്, ക്യൂൻ സൈസ് ബെഡാണ്. ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം, എന്താ കൂട്ടാ? ഇതൊരു ബേ വിൻഡോ അല്ല ശരിക്കും. ഇത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല കലാറ്റി ഇരുട്ടായോണ്ട് കാണുന്നില്ല, കലാറ്റി ഇട്ടാ ചെയ്തിരിക്കുന്ന വെളിയിലോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പൊ രാത്രിയായോണ്ട് കാണാൻ പറ്റാത്തത് അടച്ചോ. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഇതിവിടെ നമ്മളൊരു ബേ വിൻഡോ പോലെ ചെയ്തെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡ് ടേബിൾ രണ്ട് സ്ഥലത്തും ഉണ്ട്. അന്തക്കുട്ടിന് ഇവിടെയായിട്ട് നമ്മൾ 2-door വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പറ ചെയ്തത് ഗ്രീൻ ഗ്രേ എന്നുള്ള ഫിനിഷായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ ഗ്രേ ഗ്രീൻ ആക്കി, നേരെ ഉൾട്ട അടിച്ചു. അതെല്ലാ റൂമിലും അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോയിരിക്കുന്നത് കേട്ടോ. തുറക്കാം, സ്ലൈഡിങ് ആണ്. അതായത് എനിക്ക് ഓപ്പൺ ചെയ്യണമെന്നായിരുന്നു, പറഞ്ഞാൽ പിന്നെ ഫിക്സ്ഡ് ആക്കാന്ന് പറഞ്ഞ് ആ ഒരു സേഫ്റ്റി. സേഫ്റ്റിക്കകത്ത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് സെൻസേഴ്സ് ആണ് കേട്ടോ, ക്യാമറയും സെൻസേഴ്സും ഒക്കെ ഉണ്ട്. ഇവിടെ സ്റ്റഡി ഏരിയ അല്ലേ,
സ്റ്റഡി യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ബുക്കുകളൊക്കെ വെക്കാം, മുകളിലും സ്ഥലമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന സ്റ്റഡി ഏരിയ. ഇനി ഇനി ഈ വീട്ടിലെ ഒരു അടിപൊളി സ്ഥലം ഞാൻ കാണിച്ചത് അന്ന് കൂട്ടാ പറഞ്ഞടാ. യെസ്, ഇത് വലൻസ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഷിൻഡോ. ഷിൻഡോയുടെ അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. അന്ന് കൂട്ടം ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ. എല്ലാം ഇതിനകത്ത് നമുക്ക് പോകാല്ലേ, പ്രത്യേകിച്ച് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നു ഇതുവഴി പോയാൽ മതി. ഓക്കെ, ഇനി വേറെ ഒന്നും പറയണ്ട, ഒന്നുമില്ല. എന്നാ നേരെ ഡ്രസ്സിംഗ് റൂം. ഇതിൽ ശരിക്കും പറഞ്ഞാലേ പലരും ചോദിച്ചു ഇത് മാസ്റ്റർ ബെഡ്റൂം ആണെന്നോ ചോദിച്ചാലേ. അതെ, ആംബിയൻസ് കൂടുതൽ ഇല്ലാത്ത. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ എനിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട ശരിക്കും ഡ്രസ്സിംഗ് യൂണിറ്റ് ഇതാണ്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഇതുപോലെ തന്നെ, സൈസ് പോലെ തന്നെ അവിടെ ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. എം എസിൻ്റെ വർക്ക് കൊടുത്തുകൊണ്ട് അതിന് ഗ്രീൻ കളർ കൊടുത്തുകൊണ്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റ് വിത്ത് മിററാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നന്ദക്കുട്ടൻ്റെ ഡ്രസ്സിങ് യൂണിറ്റ് ഇറങ്ങി നന്ദക്കുട്ടൻ്റെ ബാത്റൂം, ബാത്റൂം സൈസ് എല്ലാം ഒരുപോലാണേ, 250x150 തന്നെ. നമ്മളപ്പുറേ കാണിച്ച അതേ ടൈല്, ഞാൻ ടൈലുകളൊന്നും മാറ്റിയിട്ടില്ല, ഫ്ലോർ ടൈലുകളെല്ലാം ഒന്നാണ്. കിച്ചൺ ടൈലുകളിൽ വ്യത്യാസം വന്നു, ബാൽക്കണി ടൈലുകളിൽ രണ്ട് ബാൽക്കണിയിലും ഒന്ന് തന്നെയാണ്. ബാത്റൂം, മൂന്ന് ബാത്റൂമും ഒരേപോലെ ടൈലുകൾ ചെയ്തിരിക്കുന്നു, കൗണ്ടർ ടോപ്പുകളെല്ലാം തന്നെ ഒന്ന്. അതുകൊണ്ടൊരു ഗുണം ചെയ്തു, നമ്മുടെ വേസ്റ്റേജ് കുറഞ്ഞു എന്നുള്ളതാണ്. അന്തക്കുട്ടൻ്റെ റൂം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് മുകളിലേക്ക് കയറി, സ്റ്റെയർ കയറി മുകളിലിട്ട്, ആ ഇതിനുള്ളിലേ നമ്മുടെ വീടിനകത്തൊരു പെർഫ്യൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് പറയേണ്ടതായിരുന്നു, ഞാനത് മറന്നുപോയി. ദാ ഇതാണ് പ്രോഡക്റ്റ്, ബെർഗാമോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ആക്ച്വലി ഇത് ആപ്പിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ ഒരു ഒരു സെൻറ്റുണ്ട്, ആക്ച്വലി അതാണ് ഈ സ്മെല്ല് തരുന്നത്. ഒരു ബോട്ടിലൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് ഏകദേശം എത്ര 6 മാസത്തേക്ക് ഉപയോഗിക്കാം. ഭയങ്കര ഫുള്ളി ഈ സ്മെല്ല് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. ഇപ്പോൾ 2200 സ്ക്വയർ ഫീറ്റ് മുഴുവനായിട്ട് ഈ സ്മെല്ല് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു പ്രോഡക്റ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിം. ഇത് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബർ മിസ്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവർ നാട്ടിലില്ല, പുള്ളിക്കാരത്തി എൻ്റെ കയ്യിൽ നിന്നൊരു ഫോട്ടോ മേടിച്ച് നാട്ടിലുള്ള ഒരു ടീച്ചറെ കൊണ്ട്, ഒരു ചിത്രകല അധ്യാപകരെ കൊണ്ട് വരപ്പിച്ച് ചെയ്തിരിക്കുന്നതാണ്, എനിക്ക് അയച്ചു തന്നതാണിത്. അതായത് ഇത് നമ്മുടെ സ്റ്റെയർ കയറി വരുന്ന, അവിടെ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ഒക്കെ നിഴൽ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഒരു കാര്യം, ഈ സ്ട്രിംഗർ ബീം ചെയ്യുമ്പോഴത്തേക്കും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക, സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാകും. നമുക്ക് തന്നെ കയറാം ഒക്കെയുള്ള ബോധ്യമുള്ള പിള്ളേരൊക്കെ ആണെന്നൊരു പ്രശ്നമില്ല. ഇത് ഇത് നമുക്ക് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്, ആര്യ രാജൻ. അദ്ദേഹം കോഴിക്കോടുകാരിയാണ്. പുള്ളിക്കാരത്തി എനിക്ക് അയച്ചു തന്നതാണ് ആ ക്ലോക്ക്. ഞങ്ങളുടെ വീടിൻ്റെ എലമെൻറ്റിനെ കൃത്യമായിട്ട് പാലറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ക്ലോക്കാണ് എനിക്ക് തന്നത്. ഇവിടെ നമ്മുടെ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്, അതും സിമെൻറ്റ് ടെക്സ്ചറാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബ്രിഡ്ജ് പോലെയാണ്. നമ്മുടെ ഡബിൾ ഹൈറ്റ് ഞാൻ താഴത്ത് എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ മാത്രമേ ഡബിൾ ഹൈറ്റ് ഫീൽ നമുക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇവിടെ വന്നിട്ട് പറയാമെന്ന് വെച്ചത്. രണ്ട് സൈഡിലും പാലം, സ്ട്രിങ് പോലെ പാലം പോലെ വർത്തിക്കുന്നു. അതിലാണ് നമ്മൾ എന്ത് ഇലക്ട്രിക് സ്ട്രിങ് ചെയ്തിരിക്കുന്നത്. ആ സ്ട്രിങ്ങിൽ നിന്ന് രണ്ട് സൈഡും ദാ ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അവിടുന്ന് നിങ്ങൾക്ക് ആ കൃത്യമായിട്ടുള്ള ആ ഒരു വ്യൂ, ഫൈക്കസൊക്കെ വെച്ചിട്ടുള്ള വ്യൂ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഡബിൾ ഹൈറ്റാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഡബിൾ ഹൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തട്ട് പൊളിച്ച് ആ റോ സിമെൻറ്റ് ഫിനിഷിൽ നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അത്ര വൃത്തിയായി, അതായത് നമുക്കത് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതേ സാധനം തന്നെ ഇങ്ങോട്ട് വരാം. ഇവിടെയാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാഴ്ച. ഇത് നമ്മുടെ ഒറാൻ സാഹിബ് ലേസിൻ്റെ പെയിൻ്ററായിട്ടുള്ള ബിബിൻ ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇവിടെ നമ്മൾ ആദിയോഗിയാണ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വർക്കാണ്. ഇവിടെ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ നമ്മുടെ സ്കോറിയോ ലൈറ്റ്സ് അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നിരിക്കുന്നതാണ്, ബ്ലാക്ക് കളർ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ റിഫ്ലക്ഷൻ ദേ അവിടെ കാണാൻ സാധിക്കും, അവിടെയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ വിടുന്നതാണ്, നേരെ താഴേക്ക് നോക്കിക്കോ. നോക്കിക്കഴിഞ്ഞാൽ ദാ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിലും ആ റിഫ്ലക്ഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു റിഫ്ലക്ഷൻ എലമെൻ്റ് കൂടെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത് അപ്പർ ലിവിങ് ഏരിയ ആണ്. കളർ തീം മാറിയോ? സിയാൻ കളറിലേക്ക് വന്നു. അതിൽ ആദ്യമായിട്ട് പറയേണ്ടത് എനിക്ക് തോന്നുന്നു, അതിനേക്കാളും മുന്നേ നമുക്ക് ടി വി യൂണിറ്റ് പറയാം. ഭയങ്കര സ്ലീക്കായിട്ടുള്ളൊരു സാധനം വേണമെന്ന്
കൃത്യമായിട്ട് ആശയോട് പറഞ്ഞു, അതായത് സ്പെക്ട്രാഡക്കോറോട് പറഞ്ഞു, അവർ എം എസ് എൽ ചെയ്തെടുത്തു. എനിക്ക് നിങ്ങൾ തന്നെ പറയണം ഇത് നിങ്ങൾ മാർക്കിടുക, എങ്ങനെയുണ്ട് ഞങ്ങളെ ടി വി ഉണ്ട്, ഐ പ്ലസിൻ്റെ ടി വി, അതിൻ്റെ സ്റ്റാൻഡൊക്കെ നമ്മൾ എറണാകുളത്തെ അവരുടെ തന്നെ ഫ്രാഞ്ചൈസി എനിക്ക് തന്നത് കേട്ടോ, ഇത് മൗണ്ട് ചെയ്യാനായിട്ട്. എനിക്ക് അവിടുന്ന് വന്നപ്പോൾ ഇത് മൗണ്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡില്ലായിരുന്നു. ബാക്കിൽ വാൾപേപ്പറാണ്, പക്ഷേ തോന്നത്തില്ല, നമ്മൾ തോന്നത്തില്ല, ഇത് വാൾപേപ്പറാന്ന് പറഞ്ഞാലേ തോന്നത്തുള്ളൂ, പെയിന്റ് ചെയ്ത പോലെ തോന്നുന്നു. അത് പെയിന്റിനോട് കറക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളതാണ്, അതുകൊണ്ടും വളരെ കൃത്യമായിട്ട് വന്നു. അത് എടുത്ത സമയത്ത് വൈഫ് കൃത്യമായിട്ട് അത് നോക്കിയിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു കളർ തീം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രേയ് സിയാൻ അല്ലേ, അങ്ങനെ ഒരു കളർ തീമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ പോളിന്റെ അടുത്ത് എപ്പോക്സി ഫർണിച്ചർ ചെയ്തത്, എപ്പോക്സി ഫർണിച്ചർ അവരുടെ വർക്കാണിത്. ലൈവ് എഡ്ജ് പോലെ തന്നെ ചെയ്തിരിക്കുന്നു, അതും സിയാൻ കളറാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. റഗ് സിയാൻ കളർ റോയൽ ഓക്ക് എന്ന് വാങ്ങിച്ചാണ് ഇത്. ഡിമോസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്, ഇതിൻ്റെ പേര് ലോഞ്ചർ ആണ് കൂട്ടാ, ഇരുന്ന് നോക്കിയടാ, ലോഞ്ചറാണിത്. അതായത് നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തേക്കും ദിവാൻ കോട്ട് അതിന് പകരം നമ്മൾ ഇരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സംഗതിയാണ്. ദിവാൻ കോട്ടിൻ്റെ ഒരു മോഡേൺ വെർഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ലോഞ്ചറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റിലാക്സ് ചെയ്ത് ടി വി കാണാൻ പറ്റും. യെസ്, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണി കാണിച്ചാൽ, ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഇവിടെ നിന്ന് തുറക്കാവേ, ഇത് ചെയ്തിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിൽ ഇനിയിപ്പോൾ മഴയൊക്കെ ഉള്ള ദിവസമാണ്, ഞങ്ങളിവിടെ നാച്ചുറൽ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ഇത് ഒഴുകി ഇറങ്ങിയിട്ടുണ്ട്, നമുക്കത് കഴുകി കളയണേ. അങ്ങനെ ഒരു ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നു. പ്ലാന്റ് കൊണ്ട് വെച്ച സമയത്ത് മഴയായിരുന്നു, പുറത്തിരിക്കുവായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് ചെളി ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ നല്ല മഴയുണ്ട്. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവരുടെ തന്നെ, അതായത് സിൽവാൻ തന്നെ അസർവായുടെ 4x2 മറ്റൊരു ടൈലാണ്, ഒരു ഷുഗർ ഫിനിഷ് ടൈൽ എന്നാണ് ഇനി പറയുന്നത്. ഇതെങ്ങനെയുണ്ട്, ഇത് നമ്മൾ മറ്റേ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് കടക്കുമ്പോഴത്തേനും ഒരു സോഫ്റ്റ്നെസ് കൂടുതൽ തോന്നുന്നു. സോഫ്റ്റ് മാറ്റാണ്, ബേബി സാറ്റിൻ എന്നൊക്കെ പറയും. ഇതും നമ്മുടെ ആകാശിൻ്റെ, അതായത് എസ് സി ഡി ഗ്ലാസിൻ്റെ വർക്കാണ്. അലൂമിനിയം ആണ് ചെയ്തിരിക്കുന്നത്, എല്ലാം ചെയ്തിരിക്കുന്ന അവരാണ്. ഇതൊക്കെ അവരുടെ വർക്കാണ് കേട്ടോ. അലൂമിനിയം സ്ലൈഡിങ് ഡോറ്, വലിയ ഡോറുകൾ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട്, ഞാനത് വീഡിയോയിൽ കാണിച്ചിരുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്ന വിൻഡോസ് ആൻഡ് കർട്ടൻസിൻ്റെ കർട്ടനും ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കർട്ടൻ ഇവിടെ ഫുൾ ഹൈറ്റ് അല്ല, നോർമലി തൊട്ട് മുകളിൽ നിന്ന് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ എത്ര ബെഡ്റൂമാണുള്ളത്? മേളിലൊരു ബെഡ്റൂം. യെസ്, മൂന്ന് ബെഡ്റൂംസാണ് ടോട്ടല്. രണ്ട് ബെഡ്റൂം താഴെ നമ്മൾ കണ്ടു, ടോട്ടല് മൂന്ന് ബെഡ്റൂം ആണെന്ന് പറഞ്ഞു. അതിനാണ് തോന്നുന്നു 13 സൈസാണ് നമ്മുടെ അപ്പർ ലിവിങ് സൈസ് വരുന്നത്. ഇനി നമ്മുടെ മുകളിലത്തെ ബെഡ്റൂം അല്ലേ, ഇതാണ് മുകളിലത്തെ ബെഡ്റൂം. ഞങ്ങൾ കളർ തീം വർക്കൗട്ട് ചെയ്തപ്പോൾ ഒരുപാട് സ്റ്റഡി ചെയ്തിരുന്നു, കളർ തീം വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. താഴെ നമ്മളെ രണ്ട് ബെഡ്ഷീറ്റും കൊടുത്തിരുന്നത് ഗ്രേ ആണ്, കാര്യം താഴത്തെ ആ ഹെഡ്ബോർഡ് ഗ്രേ ആയിരുന്നു. ഇതൊക്കെ ഒരു ഗ്രേ എലമെൻ്റ് ആയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവർ ഗ്രീനിൻ്റെ പാലറ്റ് കൊണ്ടുവന്നു, ആ ഗ്രീൻ കളറ് നമ്മളിവിടെ അങ്ങനെ സിയാൻ എന്ന് തന്നെ പറയാം. ശരി, ഗ്രീൻ എന്ന് പറഞ്ഞാൽ കരിമ്പച്ചയല്ല, ഇതിന് ഒരുപാട് കളർ കോൺട്രാസ്റ്റ്, അതിന് ബ്ലൂ ആയിട്ട് ചേരുമ്പോഴത്തേക്കുള്ള സാധനം ഉണ്ടല്ലോ, അതിവിടെ ചേരിക്കുന്ന ഒരു സൈഡ് ടേബിള്. ഇത് നമ്മുടെ അവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്, വിത്ത് നമുക്കൊരു വർക്കിംഗ് ഏരിയ കൊടുത്തുകൊണ്ട്. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം പോലെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലേ, ഗസ്റ്റ് ബെഡ്റൂം. യെസ്, ദാ സ്ലൈഡിംഗ് ഡോറാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് സാധനങ്ങളെല്ലാം വെച്ച് തുടങ്ങിയിട്ടില്ല, കുറച്ചേറെ സാധനങ്ങൾ വെച്ചിട്ടുമുണ്ട്. നമ്മൾ താഴെ കാണിച്ചതുപോലെ തന്നെ സ്ലൈഡിംഗ് ഡോറ്, WPC സ്കെയിൽ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സ്പെക്ട്രാഡാണ്. ഹെഡ്ബോർഡ് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേളത്തെ ഹെഡ്ബോർഡ്. സത്യം പറഞ്ഞാൽ എനിക്കും അതെ, നല്ല രസമുണ്ട് കേട്ടോ. വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. വൃത്തിയായിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ പാറ്റേൺ അറിഞ്ഞു ചെയ്തിരിക്കുന്നു. ഈ കളർ അറിഞ്ഞു അറിയാതെ ഞങ്ങൾ ഈ കളർ മേടിക്കാൻ ചെയ്തു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റെസ്ട്രോ പ്ലസ്, മാസ്റ്റർസ് എല്ലാം ചെയ്തിരിക്കുന്ന മേടിച്ചിരിക്കുന്ന റെസ്ട്രോ പ്ലസ് ആണ്. ഇത് അവരുടെ തന്നെ വിരിപ്പാണ് കേട്ടോ. താഴത്തെ രണ്ട് ഞങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാണ്. ഇത് പക്ഷേ അവരുടെ തന്നെ വാങ്ങിച്ചാണ്, പില്ലോ ഉൾപ്പെടെ. ഇതിൽ മാട്രസ് കിട്ടുന്ന പില്ലോ ഉൾപ്പെടെയാണ്. ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ടല്ലേ, എൻ്റെ കൂട്ടാ തുറന്നടാ. ഇതാ ഇവിടെയും നമ്മളൊരു ബാൽക്കണിയുണ്ട്. ഇതും ചെയ്തിരിക്കുന്നത് കട്ടൻ ഫുൾ ഹൈറ്റ് ചെയ്തിരിക്കുന്നു. ഫുൾ ഹൈറ്റ് ചെയ്തിട്ട് ദാ ഇങ്ങോട്ട് നമുക്ക് തുറക്കാൻ പാകത്തിനുള്ള, രണ്ട് സൈഡിയും തുറക്കാതെ തുറക്കാൻ പാകത്തിനുള്ള ഒരു ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അപ്പുറം കണ്ട ബാൽക്കണിയേക്കാളും കുറച്ച് ചെറുതാണ്. പലരും പറയുവേ ഈ സൺഷെയ്ഡ് ഇല്ലാത്തപ്പോൾ വെള്ളം അകത്തേക്ക് വരും. സത്യമാണ്, വെള്ളം അകത്തേക്ക് വരും. അതൊക്കെ ആസ്വദിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെ ചെയ്യരുത്. ഇവിടെ നമ്മുടെ ഗ്ലാസ് ചെയ്ത് അധികം വന്നിട്ടില്ല, ഇല്ല ഇവിടെ വീഴുമെന്നാണ് പറഞ്ഞത്. ഇവിടേക്ക് വീഴത്തുള്ളൂ കേട്ടോ, മഴ നല്ല പെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് വെള്ളം വീഴുന്നത്, ചെറിയ തോതിൽ തുളിമാനം അടിക്കും. അതൊക്കെ നമ്മൾ അത് ആസ്വദിക്കാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സെറ്റാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് നമ്മളിവിടെ ആകമാനം വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു, ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്, നാച്ചുറൽ അല്ല, തേക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ബാൽക്കണി ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇനി നമുക്ക് രണ്ട് ബാൽക്കണിക്കോ ബാൽക്കണികളാണുള്ളത് ടെറസ് സോറി ബാൽക്കണി കേട്ടോ ആ രണ്ട് ബാൽക്കണി കാണിച്ചു സോറി തെറ്റി പോയതാണെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഉരുളാണ് രണ്ട് ബാൽക്കണി രണ്ട് ടെറസ് അങ്ങനെ രണ്ട് ടെറസുകളുണ്ട് അതിപ്പോൾ രാത്രിയാണ് ഞാൻ കാണിച്ചിട്ട് അതൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടിരിക്കുന്നതാണ് സ്റ്റീൽ ടാങ്കാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഇതിനും ഉണ്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെയാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഇതിൽ വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല കേട്ടോ നോർമലി ഉള്ള ആ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു അത് ബാക്കിൽ മിറർ കഴിഞ്ഞിട്ട് ചെയ്തിരിക്കുന്ന വാൾ പേപ്പറാണ് അത് കഴിഞ്ഞ് നമ്മുടെ ബാത്റൂം ഏരിയയാണ് വരുന്നത് ബാത്റൂമാണ് വരുന്നത് ബാത്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ഡോറുകൾ നമ്മുടെ ഇൻറ്റീരിയർ ഡോറുകൾ ഇൻസൈഡ് ഡോറുകൾ ഫുള്ള് ചെയ്തിരിക്കുന്ന എഫ് ആർ പി ആണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഹവായി ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഡോറായിട്ടാണ് സ്റ്റീൽ ഡോറും ചെയ്തിരിക്കുന്ന ഹവായി ആണ് അപ്പോൾ അങ്ങനെ അവരുടെ എഫ് ആർ പി ഡോറോട് കൂടിയ ബാത്റൂം സൈസൊക്കെ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ എലമെൻസിലൊന്നും ഒരു വ്യത്യാസമില്ല അങ്ങനെ ചെയ്തിരിക്കുന്ന ബാത്റൂം ടോട്ടല് 3 ബെഡ്റൂമുള്ള 2230 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കൊച്ചു വീടാണ് ഞങ്ങളിപ്പോൾ കാണിച്ചത് ഞങ്ങളുടെ ഒരുപാട് കാലത്തെ സ്വപ്നം ഒരു പക്ഷേ ഞാനങ്ങനെ പറയുന്നതിനേക്കാളും എൻ്റെ വൈഫ് പറയുന്നതായിരിക്കും അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പുള്ളിക്കാരിയുടെ ഒരുപാട് വർഷത്തെ ഒരു വലിയ സ്വപ്നവും ഒരുപാട് വർഷത്തെ ആഗ്രഹവും ഒക്കെയാണ് ഞങ്ങളുടെ മോള് അഞ്ചാം ക്ലാസ് കയറുമ്പോഴത്തേക്കും പുതിയ വീട് വെച്ച് മാറുന്നതായിരുന്നു കാര്യം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ ആദ്യം പറയായിരുന്നു പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുന്നത് പഞ്ചായത്ത് റോഡിലേക്കാണ് വേസ്റ്റ് കളയാനുള്ള ബുദ്ധിമുട്ടും ഒക്കെയുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്ന് ഇങ്ങനെയുള്ളൊരു വലിയ സ്വപ്നത്തിലേക്ക് കാലി വെച്ച് വന്ന ആൾക്കാരാണ് ഞങ്ങൾ ബാക്കി പറയാം എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ടായിരുന്നു സത്യത്തിൽ വൈഫിൻ്റെ വലിയ സ്വപ്നമായിരുന്നു കേട്ടപ്പോൾ എനിക്കെന്തോ തൊണ്ടയിൽ കൂടെ എന്തോ വരുന്നു എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അത് സത്യമാണ് പറഞ്ഞത് നമ്മൾ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുക നമ്മുടെ ജോലികളൊക്കെ ആയിട്ട് ഓടാൻ നേരത്ത് ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഒക്കെ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അതെങ്ങനെയെന്നുള്ളതൊന്നും ചിന്തിക്കാൻ ഉള്ള സാഹചര്യം ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം സർപ്രൈസുകളാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതുപോലെ ലൈഫിൽ എല്ലാ ട്രെയിനിങ്ങിലും നിങ്ങളൊരു സർപ്രൈസ് പ്രതീക്ഷിക്കുക നമുക്ക് ചിലവൊന്നും ഇല്ലാത്ത കാര്യ എന്നും സർപ്രൈസ് പ്രതീക്ഷിക്കുക ഞാനത് എൻ്റെ ഏതാണ്ട് 20-21 വയസ്സോട്ട് സർപ്രൈസ് പ്രതീക്ഷിക്കുന്നതാണ് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്നുവെച്ചാൽ ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുന്ന സമയം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു പേരാണ് ആനന്ദ് എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പേരാണ് ഞാൻ അമ്മയെ കണ്ടിട്ടില്ല പക്ഷെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു അങ്ങനെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീട് വെച്ചപ്പം അമ്മയുടെ പേര് കൊടുത്തപ്പം ഒരുപാട് സന്തോഷം തോന്നുന്നു ഒത്തിരി സന്തോഷം തോന്നുന്നു എല്ലാവരും ഞങ്ങളുടെ വീട് മുഖേന അമ്മയുടെ പേര് ഒത്തിരി പേര് അറിഞ്ഞു അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് പണിതെന്ന് ഞാൻ അമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ ഈ അവസരത്തിൽ ഞാൻ അമ്മയെ ഓർക്കുകയാണ് ആനന്ദം ഒരു ഫിലോസഫിയാണ് വേറെ ഒരു പേരിൽ ഒതുങ്ങേണ്ടതല്ല എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ആൾക്കാർ ഈ പേര് പറയുന്നു എന്നുള്ളതാണ് എൻ്റെ വലിയ ആനന്ദം ഞാൻ എപ്പോഴും പറയുന്നൊരു വേർഡാണ് ആനന്ദം എൻ്റെ ഫിലോസഫിയാണ് ആനന്ദം എല്ലാവരിലോട്ടും എത്തട്ടെ ആനന്ദം എല്ലാവരിലും ഉണ്ടാവട്ടെ ആനന്ദം എല്ലാവർക്കും പകർന്നു കിട്ടട്ടെ ആനന്ദം അത് മാത്രമേ പറയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പല ആൾക്കാരും വീട് വയ്ക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട് അവരോടൊക്കെ ഞാൻ പറയാം നിങ്ങൾ ആഗ്രഹിക്കുക എനിക്ക് തീർച്ചയായിട്ടും കിട്ടും നിങ്ങളുടെ ആനന്ദം എല്ലാം അതിലൂടെ സഫലീകരിക്കപ്പെടും എനിക്ക് 100% ഉറപ്പാണ് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും നമുക്ക് ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന കിട്ടിയ വലിയ ബ്ലെസ്സിംഗ് ഉള്ളൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ഉള്ളൊരു ഫാമിലിയാണ് ഞങ്ങളുടേത് വേറെ അതിൽ കൂടുതലൊന്നും പറയാനില്ല അനുഗ്രഹങ്ങൾ മാത്രമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എന്നാ പറയുന്നത് ഇന്ധനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതെൻ്റെ ലൈഫിലൂടെ ഞാൻ പഠിച്ചതും ലൈഫിലെനിക്ക് വന്നു ചേർന്നതുമാണ് അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് കുട്ടി മക്കളുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എമൗണ്ട് കാര്യങ്ങൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ലാസ്റ്റ് കാര്യം ഇത് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്നാണ് അതുകൊണ്ട് ഇതിൻ്റെ എമൗണ്ടുള്ള കാര്യങ്ങൾ ഞാൻ പുറകെ അറിയാം കാര്യം എല്ലാ അടക്കമുള്ള എമൗണ്ട് ഞാൻ പറയാം എന്നെ ഇത്രയാക്കിയതല്ലേ കഴിഞ്ഞ 2 വർഷം കൊണ്ട് എൻ്റെ ലൈഫ് മാറ്റിയ ആൾക്കാരാണ് എൻ്റെ ലൈഫ് എൻ്റെ ഫെയിം ലൈഫിൽ ഒരുപാട് ക്യാഷ് നമുക്കുണ്ടാക്കാം പക്ഷേ ഫെയിം ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും എനിക്കറിയില്ല അതുണ്ടാക്കിയ അതിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ആനന്ദം തുടരട്ടെ അല്ലേ ആനന്ദം തുടരട്ടെ ആനന്ദം ഗംഭീരമാണ് നമുക്ക് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ലേ എനിക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെയും ഒരു ക്യാഷ്വൽ സാധനത്തിൽ നിർത്തുന്നില്ല ഇനിയും കാണാം വീണ്ടും ഗുഡ് ബൈ